السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്രം സീറത്തു നബവിയ്യ ആ ഒരു വിഷയത്തിന്റെ തുടർച്ചയെന്നോണം അഞ്ചാമത്തെ ഒരു ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനനത്തിന് മുമ്പുള്ള അറേബ്യൻ ജാഹിലിയത്ത് അവരുടെ വിശ്വാസവും അതേപോലെ തന്നെ സാംസ്കാരിക സാമൂഹിക രംഗത്തുള്ള അവരുടെ സ്ഥിതിഗതികളാണ് ഇൻഷാല്ലാ ഈ ഒരു ഭാഗത്ത് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പം അത് പരിശോധിക്കാനുള്ള കാരണം, കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള അന്ധകാരത്തിന്റെ ആഴം, അതിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ ഇസ്ലാം കൊണ്ടുവന്ന വെളിച്ചത്തിന്റെ വില, അതല്ലെങ്കിൽ ഇസ്ലാം അവരിൽ നടപ്പാക്കിയ പരിവർത്തനത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാണ് നമ്മൾ ആ ജാഹിലിയ കാലഘട്ടത്തിലുള്ള അവരുടെ അന്ധകാരത്തിലേക്ക് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ആ ഒരു പ്രദേശത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ആരാധിക്കാനുള്ള ഭൂമിയിലുള്ള ആദ്യത്തെ ഭവനം കഅബാലയം അവർ പണിതു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാവുന്നതുപോലെ ജീവിതത്തിലുടനീളം ഏകദൈവാരാധനയ്ക്ക് വേണ്ടി പടപൊരുതിയ മഹാനായിട്ടുള്ള പ്രവാചകനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പോലും ആ മില്ലത്താണ് പിന്തുടരാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ മഹാനായ പ്രവാചകന്റെ കാലുകൾ പതിഞ്ഞ ആ മണ്ണിൽ എങ്ങനെയാണ് പിന്നീട് ബഹുദൈവാരാധന കടന്നു വന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അതേപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും എല്ലാം പഠിപ്പിച്ച ആ യഥാർത്ഥത്തിലുള്ള തൗഹീദിന്റെ അധ്യാപനങ്ങളിൽ നിന്നും എങ്ങനെയാണ് അവർ വഴിമാറിയത്? അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം, ആ പ്രവാചകന്മാർ അവർക്ക് നൽകിയ അധ്യാപനങ്ങൾ അതെല്ലാം വികലമാക്കപ്പെട്ട രൂപത്തിലാണെങ്കിലും പല രൂപത്തിലായിട്ട് അവരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സന്ദർഭത്തിലും അവരിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നിരവധി കാര്യങ്ങൾ, ഇപ്പൊ കഅബാലയത്തിന് അവർ നൽകിയ പവിത്രത, കഅബാലയം നമുക്കറിയാം മസ്ജിദുൽ ഹറാം എന്നാണ് ആ ഒരു പ്രദേശത്ത് അറിയപ്പെടുന്നത്. ആ പരിധി മസ്ജിദുൽ ഹറാം എന്ന് വെച്ചാൽ നമുക്കറിയാം നിഷിദ്ധം, ആ ഒരു ആ പേര് അതിന് വരാനുള്ള കാരണം പുറത്ത് ഹലാലായിട്ടുള്ള പലതും ആ ഒരു ആ ഹറം പരിധിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഹറാമായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ആ പേരിൽ അത് അറിയപ്പെടാനുള്ള കാരണം. ആ ഒരു പവിത്രത അവർ ഒരർത്ഥത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ വമൻ ദഖലഹു കാന ആമിന, ആരെങ്കിലും ഹറം പരിധിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ നിർഭയനാണ്. ആ ഒരു ആ നിർഭയത്വം അല്ല ആ സന്ദർഭത്തിലും അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം ജാഹിലിയ കാലഘട്ടത്തിലുള്ള ചില ആധികാരികമായിട്ടുള്ള ഉദ്ധരണികളിൽ കാണാൻ സാധിക്കും, ഞങ്ങളുടെ എല്ലാം പിതാവിന് വധിച്ച ഘാതകൻ അവര് അവിടെ കൂളായിട്ട് തവാഫ് ചെയ്യുന്നത് ഞങ്ങൾക്ക് കാണായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് തൊടാൻ കഴിയില്ല, കാരണം അവിടെ വെച്ചുകൊണ്ട് പ്രതികാര നടപടിയും അതേപോലെ തന്നെ യുദ്ധമെല്ലാം നിഷിദ്ധമായിട്ടുള്ള പ്രദേശമാണ്. അപ്പൊ ആ ഒരു പവിത്രത അവരെ ഒരർത്ഥത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്നു. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചില അധ്യാപനങ്ങളുടെ ചില ശേഷിപ്പുകൾ, അപ്പൊ യുദ്ധം വിലക്കിയിട്ടുള്ള 4 മാസങ്ങൾ, ദുൽഹജ്ജ്, ദുൽഖൈദ്, ദുൽഹജ്ജ്, അതേപോലെ തന്നെ മുഹറം, റജബ്, ഇതേ രൂപത്തിലുള്ള വിശുദ്ധ മാസങ്ങൾ, ആ വിശുദ്ധ മാസങ്ങളുടെ സങ്കല്പം അവരിൽ ആ സന്ദർഭത്തിലുണ്ടായിരുന്നു. പക്ഷെ അവരതിനെയും തിരുത്തി, അതായത് അവർക്ക് അനുകൂലമാകുന്ന രൂപത്തിൽ ആ വിശുദ്ധ മാസത്തെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ഇപ്പൊ റജബ് മാസത്തിലാണെങ്കിൽ അവർക്ക് ആ മാസത്തിൽ യുദ്ധം നിർബന്ധമായിട്ട് വരികയാണെങ്കിൽ ആ റജബ് എടുത്തിട്ട് അവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും. അതേ രൂപത്തിൽ കലണ്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുന്നെങ്കിലും പക്ഷേ ആ ഒരു സങ്കല്പം അവരിൽ ആ സന്ദർഭത്തിലും അവശേഷിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർ തവാഫ് നിർവഹിക്കുന്നുണ്ട്, ഹജ്ജ് നിർവഹിക്കുന്നുണ്ട്, പക്ഷെ അതിലും തവാഫിൽ നമുക്കറിയാം നഗ്നരായിട്ട് വിവസ്ത്രമായിട്ട് വസ്ത്രമില്ലാതെയായിരുന്നു അവരെ കാലഘട്ടത്ത് തവാഫ് ചെയ്തിരുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജിന്റെ സന്ദർഭത്തിലുള്ള തൽബിയത്തും അവരിലുണ്ടായിരുന്നു. അതിലും അവര് ചില ബഹുദൈവാരാധനക്ക് സമാനമായിട്ടുള്ള ചില വചനങ്ങൾ അതിൽ കടത്തിക്കൂട്ടി, പക്ഷെ ആ തൽബിയത്തും അവശേഷിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുർബാന അവർ ബലിയർത്തിരുന്നു, ആ ബലിയിലും അള്ളാഹു അല്ലാത്ത ആളുകൾ അതെല്ലാം അതിലേക്ക് കടന്നുകൂടിയിട്ടുണ്ടെങ്കിലും ആ സങ്കല്പങ്ങളെല്ലാം അവിടെ അവശേഷിച്ചിരുന്നു. അത് കടന്നുകൂടിയതല്ല ഇൻഷാല്ലാ പിന്നീട് ഞാൻ പറയും. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അതേപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ആ സന്ദേശത്തിൽ നിന്ന്, ആ ഏകദൈവാരാധനയുടെ സന്ദേശത്തിൽ നിന്നും എങ്ങനെയാണ് അവർ വഴിമാറിയത്? ആരാണ് ആദ്യമായിട്ട് അറബ് ദേശത്തേക്ക് അല്ലെങ്കിൽ ജസീറത്തുൽ അറബിലേക്ക് ആദ്യമായിട്ട് ബഹുദൈവാരാധന കൊണ്ടുവന്നത്? സുഹയായിട്ടുള്ള ഉദ്ധരണികൾ കാണാൻ സാധിക്കും. അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് അറബ് ദേശത്തേക്ക് ബഹുദൈവാരാധന ഇറക്കുമതി ചെയ്തത്. ആരാണ് ഇയാൾ? അംർബിൻ ലുഹൈ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വലിയ ബുദ്ധിജീവിയാണ്. അതായത് അക്കാലഘട്ടത്ത് എല്ലാവരാലും ആദരിക്കപ്പെട്ട ഒരു മഹാപണ്ഡിതനായിരുന്നു അംർബിൻ ലുഹൈ. നമുക്കറിയാം, അപ്പോ അദ്ദേഹത്തിന്റെ പേര് അംർബിൻ ലുഹൈ അൽ ഖുസാഇ, ഖുസാഇ ഗോത്രക്കാരനാണ്.
ഫുസാഅ ഗോത്രം നേരത്തെ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും, ജുർഹുമുകാർ അവിടെ നാട്ടി ഓടിച്ചതിന് ശേഷം മക്കാദേശത്തിന്റെ അധികാരം ഹുസാഅ ഗോത്രക്കാർക്കായിരുന്നു. അതിന്റെ ഒരു തലവൻ കൂടെയാണ് അമ്രുബിന് ലുഹൈ, പ്രത്യേകം മനസ്സിലാക്കുക. അദ്ദേഹം അക്കാലഘട്ടത്ത് സിറിയയിലേക്ക് യാത്ര ചെയ്തു. സിറിയ എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ന് പ്രത്യേകം മനസ്സിലാക്കണം, സിറിയ എന്നുള്ളത് ഇന്നത്തെ സിറിയ അല്ല, മറിച്ച് ഗ്രേറ്റർ സിറിയ, ഷ്യാം എന്നറിയപ്പെടുന്ന പ്രവിശ്യ, അതായത് ഇന്നത്തെ ഫലസ്തീൻ, ജോർദാൻ, ലബനോൻ, ജെറൂസലേം എല്ലാം അടങ്ങുന്ന ഒരു വലിയ പ്രദേശമായിരുന്നു അക്കാലഘട്ടത്തിലുള്ള സിറിയ. ആ സിറിയ എന്നുള്ളത് അക്കാലഘട്ടത്ത് അവർ ഏറ്റവും വലിയ ഉന്നത നാഗരികതയുടെയും അതേപോലെ തന്നെ വേദഗ്രന്ഥത്തിന്റെയും പ്രവാചകന്മാരുടെയും എല്ലാം അനുയായികളായ വേദക്കാർ ജീവിക്കുന്ന, അതായത് വലിയൊരു ഉന്നത സംസ്കാരമുള്ള വലിയ ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള ധാരണയാണ് സിറിയയെക്കുറിച്ച് പുറത്തുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ വെസ്റ്റേൺ കൾച്ചർ എന്നല്ല, അമേരിക്ക യൂറോപ്പിലേക്കെല്ലാം നമ്മൾ നോക്കി അതെല്ലാം വലിയ സംഭവമാണെന്ന് ധരിക്കുന്ന ചില ആളുകളുണ്ട്. അതേ രൂപത്തിൽ അവിടെയുള്ള ആളുകളെല്ലാം വലിയ മഹാന്മാരാണ്, വലിയ അതേ രൂപത്തിലുള്ള ഒരു ചിന്തയായിരുന്നു അറബ് ദേശത്തുള്ള ആളുകൾക്ക് സിറിയയെ സംബന്ധിച്ചുണ്ടായിരുന്നത്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന, സിറിയയിലുണ്ടായിരുന്ന അമാലിക്കുകൾ എന്നറിയപ്പെടുന്ന വിഭാഗം, സിറിയയിലുണ്ടായിരുന്ന പ്രധാനമായിട്ട് അവർ വിഗ്രഹാരാധകരായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരിക്കല് സിറിയയിലേക്ക് പോയിട്ട് അവിടെ അവരോട് അന്വേഷിക്കുകയാണ്, എന്താണിത്, അവർക്ക് പരിചയമില്ലാത്ത സംസ്കാരമാണ് ആ വിഗ്രഹാരാധന. അപ്പൊ അദ്ദേഹം അന്വേഷിച്ച സന്ദർഭത്തിൽ അവർ പറഞ്ഞു, ഇതാണ് വിഗ്രഹങ്ങൾ, അതായത് ഞങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്നത് ഈ വിഗ്രഹമാണ്. എന്തെങ്കിലും ഒരു പ്രയാസം ഞങ്ങൾക്ക് നേരിട്ടാൽ ഈ വിഗ്രഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അത് ആ പ്രയാസങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. അതേ രൂപത്തിലുള്ള ഉത്തരങ്ങളെല്ലാം അദ്ദേഹത്തിന് നൽകുകയാണ്. അപ്പൊ ഇതേ രൂപത്തിൽ വേദഗ്രന്ഥത്തിന്റെയും അതേപോലെ തന്നെ ഉന്നത സംസ്കാരത്തിന്റെയും നാഗരികതയുടെ എല്ലാം അനുയായികളായിട്ടുള്ള ഇവര് പറയുന്നത് എന്തായാലും ശരിയായിരിക്കണം എന്ന് അദ്ദേഹം ധരിക്കുകയാണ്. അതാണ് ആ രൂപത്തിലാണല്ലോ ഇന്നും നമ്മൾ ദൗർഭാഗ്യവശാൽ, അതായത് വെസ്റ്റേൺ കൾച്ചർ അതേ രൂപത്തിൽ അപ്പടി പുൽകാനുള്ള വ്യഗ്രതയാണ് ഇസ്ലാമിക, അതായത് നാമമാത്ര ഇസ്ലാമിക രാജ്യങ്ങൾ പോലും അതിനെ അതേ രൂപത്തിൽ സ്വീകരിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ദൗർഭാഗ്യവശാൽ. ഇപ്പൊ നമ്മൾ സാന്ദർഭികമായിട്ടൊരു പോയിന്റ്, അതായത് ഇസ്ലാമിക പ്രദേശങ്ങളുടനീളം, ലോകത്തുടനീളം ഇസ്ലാം ഏറ്റവും കൂടുതൽ മുസ്ലിമായി എന്നുള്ള കാരണത്താൽ മാത്രം ലോകത്തുടനീളം മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ്. ഇസ്ലാമിക ദേശങ്ങളിലുടനീളം പ്രയാസവും പ്രശ്നവുമാണ്. അപ്പൊ അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ പലപ്പോഴും വിരുദ്ധമായിട്ടുള്ളൊരു ചിത്രം തന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതായത് ഇസ്ലാമാണ് പ്രശ്നം, ഇസ്ലാമിനെ മുറുകെ പിടിച്ചതുകൊണ്ടാണ് ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം ഇതേ രൂപത്തിൽ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള ഒരു വിരുദ്ധ ചിത്രം അവർ നൽകാറുണ്ട്. യഥാർത്ഥത്തിലുള്ള ചിത്രം നേർവിരുദ്ധാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കും അതേപോലെ തന്നെ പ്രവാചകനും അതേപോലെ തന്നെ മുഅ്മിനീങ്ങൾക്കാണ് ഇസ്സത്ത്, അതേപോലെ തന്നെ അൻതുമുല്ല അലൗന ഇൻ കുൻതു മുഅ്മിനീൻ, നിങ്ങളാണ് ലോകത്തിന്റെ നെറുകയിൽ നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. അപ്പോ ലോകത്തിന്റെ ഉന്നതിയിൽ ഇരിക്കേണ്ട വിശ്വാസികൾ എന്തുകൊണ്ട് ഇതേ രൂപത്തിൽ മറ്റുള്ളവരെല്ലാം പരീക്ഷിക്കപ്പെടുന്ന വിഭാഗമായിട്ട് മാറി? അതിന്റെ കാരണം ഇസ്ലാമല്ല. കാരണം ലോകത്ത് ഇസ്ലാം മറ്റുള്ള ആളുകളെ നയിച്ചിരുന്ന ഏറ്റവും ഉന്നത സംസ്കാരമായിട്ട് ലോകത്തിന്റെ നെറുകയിൽ ഇസ്ലാം നിന്ന ഒരു കാലഘട്ടമുണ്ട്. നമുക്ക് അന്തലൂസിന്റെ ചരിത്രമെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞു. അക്കാലഘട്ടത്ത് ലോകത്തെ മറ്റുള്ള ആളുകളെ നയിക്കുന്ന രൂപത്തിൽ ഇസ്ലാം മുൻപന്തിയിൽ എത്താൻ അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന കാരണം അവർ ഇസ്ലാം മുറുകെ പിടിച്ചതായിരുന്നു. പക്ഷെ ഇന്ന് ഈ രൂപത്തിലാകാനുള്ള കാരണം നമ്മൾ ഇസ്ലാമിനെ ഉപേക്ഷിച്ചതാണ്. അതുകൊണ്ടാണ് ഇതേ രൂപത്തിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗമായിട്ട് നമ്മൾ മാറാനുള്ള കാരണം. പക്ഷേ നേർവിരുദ്ധമായിട്ടുള്ള ചിത്രമാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇജ്ജത്ത് നഷ്ടപ്പെടാനുള്ള കാരണം ഇസ്ലാമല്ല, മറിച്ച് ഇസ്ലാമിൽ പിടിവിട്ടതാണ്. അപ്പൊ ഇതേ രൂപത്തിൽ, അതായത് ഉന്നത സംസ്കാരമുള്ള ആളുകൾ പറയുന്നത് അവരുടെ സംസ്കാരം എന്തോ വലിയ സംഭവമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളാണ്. അപ്പൊ അതേ രൂപത്തിൽ അംറുബിൻ ലുഹൈ അൽ ഖുസാഇ എന്നറിയപ്പെടുന്ന വ്യക്തി, അദ്ദേഹം വിഗ്രഹാരാധനയെ സംബന്ധിച്ച് അവരോട് ചോദിച്ച് അവരുടെ മറുപടി കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് അത് കുഴപ്പമില്ല എന്ന് തോന്നുകയാണ്. കാരണം ഇത്രയും വിവരം വിദ്യാഭ്യാസമുള്ള ആളുകൾ പറയുന്നതല്ല. അപ്പൊ അവരോട് അദ്ദേഹം ഒരു വിഗ്രഹം വാങ്ങി, അദ്ദേഹം മക്കയിലേക്ക് വരികയാണ്. അവരിൽ നിന്നും ഹുബൽ എന്നറിയപ്പെടുന്ന ഒരു വിഗ്രഹം അദ്ദേഹം വാങ്ങി, അതുമായിട്ട് അദ്ദേഹം മക്കയിലേക്ക് വരികയാണ്. അങ്ങനെ ആദ്യമായിട്ട് മക്കയിൽ അദ്ദേഹം, കഅബയിൽ അദ്ദേഹം വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുകയാണ്. ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും, മക്കയിലേക്ക് എത്തിയ സന്ദർഭത്തിൽ അതിന്റെ ആ വിഗ്രഹത്തിന്റെ ഒരു കൈ നഷ്ടപ്പെട്ടിരുന്നു. അതിന് പകരം ഒരു സ്വർണ്ണ കൈയെല്ലാം പിടിപ്പിച്ച് അതിനെ അവർ കഅബാലയത്തിൽ പ്രതിഷ്ഠിച്ച് അവർ ആരാധിക്കാൻ തുടങ്ങി. ഹുബലാണ് ആദ്യമായിട്ട് മക്കാദേശത്തേക്ക് കടന്നു വന്ന വിഗ്രഹം. ഹുബല് നമുക്കറിയാം ഉഹുദ് യുദ്ധത്തിന്റെ ചരിത്രത്തിൽ, ഇൻഷാല്ലാ അതെല്ലാം പിന്നീട് നമ്മൾ പറയും. ഉഹുദ് യുദ്ധത്തിന്റെ ചരിത്രത്തിൽ ഉഹുദ് യുദ്ധാനന്തരം അബൂ സുഫിയാനുമായിട്ട് നടത്തുന്ന ഒരു സംഭാഷണം സുഹൈൽ ബുഖാരിയിൽ കാണപ്പെടുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും.
ആ സംഭാഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ അബൂ സുഫിയാൻ അക്കാലഘട്ട ആദ്യത്തിൽ അദ്ദേഹം നമുക്കറിയാം അവിശ്വാസിയായിരുന്നു. ആ അബൂ സുഫിയാൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട് ഉഅലു ഹുബൽ എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറയാൻ കൽപ്പിക്കുന്നതായിട്ടെല്ലാം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആദ്യമായിട്ട് അതേ രൂപത്തിൽ കഅബാലയത്തിൽ അവർ വിഗ്രഹം സ്ഥാപിച്ചു. പിന്നീട് സ്വാഭാവികമായിട്ടും കഅബ എന്നുള്ളത് അക്കാലഘട്ടത്തിലുള്ള മറ്റ് അറബ് ദേശങ്ങളുടെ സെന്ററാണ്. എല്ലാവരും അങ്ങോട്ടാണ് വരുന്നത് ഹജ്ജ് ഉംറയും നിർവഹിക്കാൻ. ജാഹിലിയ കാലഘട്ടത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ വരുന്ന ആളുകൾ ആ വിഗ്രഹവുമായിട്ട് മറ്റുള്ള ദേശത്തേക്ക് പോകാൻ തുടങ്ങി. ആ ശിർക്ക് ക്രമേണ മറ്റ് ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് മറ്റുള്ള ദേശങ്ങളിലേക്കെല്ലാം പടർന്ന് പന്തലിക്കാൻ തുടങ്ങി. ഇപ്പൊ പല ഗോത്രങ്ങളും മക്കയിൽ വന്നിട്ട് അവരാരാധന നടത്തി തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ അവരൊരു വിഗ്രഹം വാങ്ങി അവരും കൊണ്ടുപോകും. കാരണം ഏതൊരു എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അതെല്ലാം പറയാൻ വേണ്ടി മക്കയിലേക്ക് യാത്ര ചെയ്ത് വരിക എന്നുള്ളത് അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രയാസമാണ്. അപ്പൊ എല്ലാ സമയവും ഇങ്ങനെ വരേണ്ടതില്ലല്ലോ എന്ന് അതിന്റെ ഒരു സൗകര്യാർത്ഥം അവരൊരു കുട്ടി വിഗ്രഹം വാങ്ങിയിട്ട് അവരുടെ ഗോത്രത്തിൽ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ്. ആ രൂപത്തിൽ വിഗ്രഹാരാധന അവിടെയുള്ള അറബ് ദേശത്ത് മുഴുവൻ പിന്നീട് പടർന്ന് പന്തലിക്കുകയാണ്. അമ്രുബിൻ ലൊഹൈ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്രയേറെ ഒരു സമൂഹത്തിൽ മുഴുവൻ ഇത്രയേറെ വലിയൊരു പരിവർത്തനം ഉണ്ടാക്കുക, ഒരാളുടെ പ്രവൃത്തി എങ്ങനെയാണ് ഇത്രയേറെ വലിയൊരു മാറ്റത്തിന് കാരണമാകുക. അതുകൊണ്ടാണ് ആദ്യത്തിൽ പറഞ്ഞത് അമ്രുബിൻ ലൊഹൈ എന്നറിയപ്പെടുന്നത് ഒരു സാധാരണക്കാരനായിരുന്നില്ല, മറിച്ച് മക്ക പ്രദേശത്തെ അധികാരികളായിരുന്ന ഹുസാ ഗോത്രത്തിന്റെ തലവനായിരുന്നു. സമൂഹം ഉറ്റുനോക്കുന്ന ഏറ്റവും ഉന്നതനായിട്ട് ഒരു പണ്ഡിതൻ കൂടെയാണ്. അദ്ദേഹത്തിന്റെ വാക്കിന് അങ്ങേയറ്റം ആ സമൂഹം വില കൽപ്പിച്ചിരുന്നു. കാന ഖൗലഹു യുഖദുക ശറഉ, അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നിയമമാക്കിയെടുത്തിരുന്ന ഒരു സമൂഹമാണ് അവിടെ ജീവിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ അവര് അതേ രൂപത്തിൽ പിൻപറ്റുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്രുബിൻ ലൊഹൈനെ സംബന്ധിച്ച് പറയുന്ന ഒരു ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅയ്തു അമ്രുബിൻ ലൊഹൈ അൽ ഹുസാഇ യജുറു ഖുസ്ബഹു ഫിന്നാർ. അമ്രുബിൻ ലൊഹൈ അൽ ഹുസാഇ നരകത്തിൽ അദ്ദേഹത്തിന്റെ കുടൽമാലകൾ വലിച്ചടച്ചുകൊണ്ട് നടക്കുന്നതായിട്ട് ഞാൻ കണ്ടു. കാരണം വക്കാന അവ്വലമൻ സയ്യബ സവായിബ്, ആദ്യമായിട്ട് അന്ധവിശ്വാസത്തെയും വിഗ്രഹാരാധനയെല്ലാം ജസീറത്തുൽ അറബിലേക്ക് അറബ് ദേശത്തേക്ക് ഇറക്കുമതി ചെയ്തത് അദ്ദേഹമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ബദ്ദല ദീന ഇസ്മായിൽ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദീൻ ഇസ്മായിൽ എന്നാണ് പ്രയോഗിച്ചത്. സുബ്ഹാനല്ലാഹ്, അതായത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മതം മാറ്റിമറിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇതിനെല്ലാം തുടക്കട്ടെ. അതുകൊണ്ട് തന്നെ കഠിനമായിട്ടുള്ള ശിക്ഷക്ക് അദ്ദേഹം മരണാനന്തര ജീവിതത്തിൽ വിധേയമാക്കപ്പെടും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ ആദ്യമായിട്ട് അദ്ദേഹം സിറിയയിൽ നിന്നും ഹുബൽ എന്നറിയപ്പെടുന്ന വിഗ്രഹത്തെ കൊണ്ടുവന്നു. പിന്നീട് ഒന്നിൽ നിന്നും പരിണമിച്ച് നിരവധി നമുക്കറിയാം അറബുകൾ ലാത്ത്, അതേപോലെ തന്നെ ഉസ്സ, മനാത്ത് പോലെയുള്ള വിഗ്രഹങ്ങൾ, ത്വായിഫിലുള്ള സഖീഫ് ഗോത്രക്കാരുടെ വിഗ്രഹമായിരുന്നു ലാത്ത്. അതേ രൂപത്തിൽ നിരവധി വിഗ്രഹങ്ങൾ അവിടെ പടർന്ന് പന്തലിക്കാൻ പരിശുദ്ധ ഖുർആൻ സൂറത്ത് നജ്മിന്റെ 19-20 ആയത്തുകളിൽ അഫറഅയ്തും ലാത്ത വൽ ഉസ്സ വ മനാത്ത സാലിസത്തൽ ഉഖ്ര, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇപ്പൊ പ്രധാനപ്പെട്ട അവരുടെ മൂന്ന് വിഗ്രഹങ്ങളായിരുന്നു അത്. ആദ്യം ഹുബല്, പിന്നീട് ലാത്ത്, ഉജ്സ്, മനാത്ത്, ഇതേ രൂപത്തിലുള്ള വിഗ്രഹങ്ങളെല്ലാം അവിടെ നിറക്കപ്പെട്ടു. ഇബ്നു ഹിഷാം അദ്ദേഹത്തിന്റെ സീറത്തു നബവി അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ അമ്രുബിൻ ലൊഹൈ അൽ ഹുസാഇ അദ്ദേഹത്തിന് ജിന്നുകളിൽ നിന്നും ചില വെളിപാടുകൾ, ചില ബോധനങ്ങൾ, ദുർബോധനങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുരാതന കാലഘട്ടത്ത്, അതായത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ അവർ കുടിച്ചിട്ട ചില വിഗ്രഹങ്ങളുടെ അറിവ് അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അതായത് വദ്ദ്, സുവാ, യഊഖ്, നസർ, ഇതേ രൂപത്തിലുള്ള അക്കാലഘട്ടത്തിലുള്ള വിഗ്രഹത്തെ പോലും അവർ കുഴിച്ചെടുത്ത് അറബ് ദേശത്തുള്ള വ്യത്യസ്ത ഗോത്രങ്ങളിലേക്കായിട്ട് അവർ വിതരണം ചെയ്തു. ആ രൂപത്തിൽ കഅബാലയം വിഗ്രഹങ്ങളാൽ നിറക്കപ്പെട്ടു. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, തുടക്കം ഒരാളാണ്, പിന്നീട് നമുക്കറിയാം ഫത്ഹ് മക്ക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കിയ സന്ദർഭത്തിൽ കഅബാലയത്തിനകത്ത് 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ രൂപത്തിൽ അവിടെ പടർന്ന് പന്തലിച്ചു. വിഗ്രഹങ്ങൾ എന്നുള്ളത് അവരുടെ ആരാധനകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമായിട്ട് വിഗ്രഹങ്ങൾ മാറി. അത്രയേറെ വിഗ്രഹാരാധനകൾക്ക് അവർ അടിമപ്പെട്ടു. മനോഹരമായിട്ടുള്ള റിപ്പോർട്ട് സ്വഹീഹുൽ ബുഖാരിയിൽ കടന്നു വരുന്ന റിപ്പോർട്ടിൽ അബൂ റജാ അൽ ഉചാരിദി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഹദീസ്, അദ്ദേഹം പറയുന്നുണ്ട് കുന്നാഫിൽ ജാഹിലിയത്തി നഅബുദുൽ ഹജർ, ഞങ്ങൾ ജാഹിലിയത്തിലാകുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ കല്ലിനെ അല്ലെങ്കിൽ വിഗ്രഹത്തെ ആരാധിക്കാറുണ്ടായിരുന്നു. ഫഇദാലം നജിദ് ഹജറൻ ജമഅന ജുസ്വം മിൻ തുറാബ്, ഞങ്ങൾക്ക് ചില സന്ദർഭത്തിൽ യാത്രയിലായിരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് കല്ല് കിട്ടാതെ ആകുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ മണ്ണുകളെല്ലാം ശേഖരിച്ച് സുമ്മ ജിഅ്നാ ബിശാത്തി ഫഹലബ്നാഹു അലൈഹി, പിന്നീട് ഞങ്ങൾ ആ ഒരു മണ്ണുകളെല്ലാം കൂട്ടിവെച്ചതിന് ശേഷം ഒരു ആടിനെ കൊണ്ടുവന്ന ആടിന്റെ പാല് അതിലേക്ക് കറക്കും, എന്നിട്ട് അത് കുഴച്ച ഒരു പ്രതിമ രൂപത്തിലാക്കിയതിന് ശേഷം
സുമ്മതിഫ്ന ബിഹി, അതിനുശേഷം ഞങ്ങൾ അതിനെ തവാഫ് ചെയ്യും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആ രൂപത്തിലായിരുന്നു അവർ ചെയ്തത്. യാത്രയുടെ സന്ദർഭത്തിൽ പോലും കല്ലുകൾ കിട്ടാതെ ആകുന്ന സന്ദർഭത്തിൽ വിഗ്രഹത്തെ അവർ നിർമ്മിച്ച് ആരാധിച്ചു എന്നുള്ള. അതേപോലെ തന്നെ രസകരമായിട്ടൊരു ഉദ്ധരണി, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കല് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിരിക്കുകയും കരയുകയും ചെയ്യാണ്. ഒരേ സന്ദർഭത്തിൽ ചിരിക്കുന്നുണ്ട് കരയുന്നുണ്ട്, രണ്ട് വിരുദ്ധമായിട്ടുള്ള ഇമോഷൻ അദ്ദേഹത്തിൽ ആളുകൾ കാണാൻ. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്താണ് ഉമർ, എന്താണ് സംഭവിച്ചത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, ഞാൻ ജാഹിലിയത്തിലാകുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ യാത്രയിലായിരിക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാനുള്ള വിഗ്രഹം എടുക്കാൻ മറന്നു. പ്രാർത്ഥിക്കണമല്ലോ, കയ്യിൽ വിഗ്രഹമല്ലേ. അപ്പൊ അവരെന്ത് ചെയ്തു വെച്ചാൽ അവരുടെ കയ്യിലുള്ള ഈത്തപ്പഴെല്ലാം എടുത്ത് കുഴച്ച് ഒരു ബിംബം ഉണ്ടാക്കി, ഒരു വിഗ്രഹം ഉണ്ടാക്കി. വിഗ്രഹം ഉണ്ടാക്കി അവർ പ്രാർത്ഥിച്ചു. പക്ഷെ യാത്ര ഒരു അല്പം കൂടെ പോയ സന്ദർഭത്തിൽ അവർക്ക് വിശപ്പായി, കാരണം ആകെയുള്ള ഈത്തപ്പഴം എടുത്തിട്ട് വിഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ വിശന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാതെ അവസാനം ഞങ്ങൾ അതിനെടുത്തു തിന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഉദ്ധരണിയാണ്. അവർ ഉണ്ടാക്കിയ ബിംബത്തെ അവർ തന്നെ തിന്നു എന്നുള്ള. അതേപോലെ തന്നെ അവസാനമായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള അതിമനോഹരമായിട്ടുള്ള മറ്റൊരു ഉദ്ധരണി, ജാഹിലിയ കാലഘട്ടത്തെ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അവർക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് വിഗ്രഹങ്ങളായിരുന്നു നാഇല, അതേപോലെ തന്നെ അസ്വാഫ്. നാഇലയും അസ്വാഫും, അതായത് ജുർഹും കബീലയിൽപ്പെട്ട രണ്ട് ഒരു യുവതി യുവാക്കളായിരുന്നു നാഇലയും അസ്വാഫും. ആ കഥ പ്രസിദ്ധമാണ്. ആ നാഇലയും അസ്വാഫും അവർ പരസ്പരം സ്നേഹിച്ചു. അവരുടെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി അവർ അവസാനം കഅബക്കുള്ളിലേക്ക് പ്രവേശിച്ചു. കഅബക്കുള്ളിലേക്ക്, അതായത് അവരുടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി കഅബാലയത്തിനുള്ളിലേക്ക് വരിക. അഊദു ബില്ലാ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അവരാ കഅബാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ച സന്ദർഭത്തിൽ അവർ ഇരുവരും പ്രതിമയായിട്ട് മാറി എന്നുള്ളതാണ്. അള്ളാഹുവാല, ഇത് ജാഹിലിയ കാലഘട്ടത്തിൽ പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മള് ബനു ഇസ്രായേലിന്റെ ചരിത്രത്തിലെല്ലാം കുനു ഖിർദത്തൻ ഹാസീൻ, അള്ളാഹു സുബ്ഹാന തആല സബ്ബത്ത് ദിനം അള്ളാഹു സുബ്ഹാന തആലയുടെ കൽപ്പനകൾ ധിക്കരിച്ച സന്ദർഭത്തിൽ അവരെ അതേ രൂപത്തിൽ ആക്കി തീർത്ത സംഭവം എല്ലാം പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. സമാനായിരിക്കും, അള്ളാഹു അലം. ഏതായിരുന്നാലും അതായിരുന്നു അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന വിശ്വാസം. നാഇല അസ്വാഫ് അവര് കബാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ച സന്ദർഭത്തിൽ അവർ രണ്ടും കല്ലുകളായി തീർന്നു എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും ഈ രണ്ടാളുകളുടെ പേരിൽ, അതായത് നാഇലയുടെയും അസ്വാഫിന്റെയും പേരിൽ രണ്ട് വിഗ്രഹങ്ങൾ അക്കാലഘട്ടത്ത് അവിടെ ഉണ്ടായിരുന്നു. അത് രണ്ടും അവര് ഒന്ന് സഫക്ക് മുകളിലും മറ്റൊന്ന് മറുവക്ക് മീതയും ഖുറൈശികൾ അക്കാലത്ത് സ്ഥാപിച്ചു എന്നുള്ളതാണ്. അതായത് സഫാ മലക്ക് മുകളിലും മറുവക്ക് മുകളിലും ഇതേ രൂപത്തിൽ നാഇലയുടെയും അസ്വാഫിന്റെയും രണ്ട് വിഗ്രഹങ്ങൾ അവരവിടെ പ്രതിഷ്ഠിച്ചു. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് അതിലൂടെ ആ സഈ ചെയ്യാൻ വല്ലാത്തൊരു മനപ്രയാസം ഉണ്ടായി. കാരണം അവിടെ വലിയ രണ്ട് വിഗ്രഹങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. വല്ലാത്ത പ്രയാസം ഉണ്ടായി. പല ആളുകളും തവാഫ് ചെയ്തിട്ട് അവർ തിരിച്ചു പോകുന്നു. വല്ലാത്ത മനപ്രയാസം ഉണ്ടായ ആ സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാന തആല ആയത്ത് അവതരിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പ്രത്യേകം ശ്രദ്ധിക്കുക, പരിശുദ്ധ ഖുർആനിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന, അതായത് ഉർവ ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചതാണ്, ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചതാണ് ഈ ആയത്തിന്റെ സബബ്. ആയത്ത് ഏത് സന്ദർഭത്തിലാണ് അവതരിപ്പിച്ചത് എന്നുള്ള ചോദ്യത്തിന് ആയിഷ റളിയല്ലാഹു അൻഹയി മറുപടി നൽകുന്നത്, ഇന്ന സഫാ വൽ മർവത മിൻ ശഇഇറില്ലാ ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി. ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, സൂറത്തുൽ ബക്കറയുടെ 158-ാമത്തെ ആയത്ത്. അതായത് നിങ്ങൾ അവിടെ വെച്ച് ഹജ്ജും ഉംറയും എല്ലാം നിർവഹിക്കുക, നിങ്ങൾ സഫാ മർവക്കിടയിൽ നിങ്ങൾ പ്രദക്ഷിണം നടത്തുന്നതിൽ ഫലാ ജുനാഹ അലൈഹി, നിങ്ങൾക്ക് കുറ്റമില്ല. കൈഫലാ ജുനാഹ അലൈഹി, എങ്ങനെയാണത് കുറ്റമില്ല എന്ന് അള്ളാഹു സുബ്ഹാന തആല പറയാ? സഫയ്ക്കും മർവക്കും ഇടയിൽ പ്രദക്ഷിണം നടത്തുന്നത് എങ്ങനെയാണ് കുറ്റാവുക? അപ്പൊ ഇവിടെ പ്രദക്ഷിണം വെക്കുന്നത് ലാ ജുനാഹ അലൈഹി എന്ന് അള്ളാഹു സുബ്ഹാന തആല നമുക്കറിയാം. അവിടെ പ്രദക്ഷിണം വെക്കുക, സഈ എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. എന്നിട്ടും അള്ളാഹു സുബ്ഹാന തആല എന്തുകൊണ്ടാണ് ലാ ജുനാഹ അലൈഹി എന്ന് പറയാനുള്ള കാരണം? ആ കാരണമാണ് ഉർവ ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചത്. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ നൽകിയ മറുപടിയാണ്, അക്കാലഘട്ടത്ത് ഖുറൈശികൾ സഫക്കും മർവക്കും ഇടയിൽ ഈ രണ്ട് വിഗ്രഹങ്ങൾ അവർ സ്ഥാപിച്ചു എന്നുള്ളതാണ്. സ്ഥാപിച്ചു. ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾക്ക് വല്ലാത്ത മനപ്രയാസം ഉണ്ടായി. അപ്പൊ അള്ളാഹു സുബ്ഹാന തആല ആയത്ത് അവതരിപ്പിച്ചു, സൂറത്തുൽ ബക്കറയുടെ 158-ാമത്തെ ആയത്തിൽ, ഇന്ന സഫാ വൽ മർവത മിൻ ശഇഇറില്ല. അത് അവർ പറയുന്നത് പോലെ അവരുടെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച അതിന്റെ പ്രതീകങ്ങളൊന്നുമല്ല, മറിച്ച് മിൻ ശഇഇറ അള്ളാഹു സുബ്ഹാന തആലയുടെ ചിഹ്നങ്ങളാണ്. അത് നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാന തആല അവർക്ക് സമാധാനിക്കാൻ വേണ്ടി ആയത്ത് കൊടുത്തു. അതുകൊണ്ടാണ് ആയത്തിൽ ഫലാ ജുനാഹ അലൈഹി എന്ന് കടന്നു വരാനുള്ള കാരണം. അതേ രൂപത്തിൽ വിഗ്രഹാരാധന അവിടെ ആ അറബ് ദേശത്തുടനീളം സർവ്വസാധാരണയായിട്ട് മാറി എന്നുള്ള.
ഈ രൂപത്തിൽ വിഗ്രഹാരാധന വരെ പടർന്നു പന്തലിച്ച സന്ദർഭത്തിലും പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവര് വിഗ്രഹങ്ങളെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ആ വിഗ്രഹത്തിന് കഴിവുണ്ടെന്ന്, അല്ലെങ്കിൽ വിഗ്രഹമാണ് യഥാർത്ഥ ദൈവം, വിഗ്രഹമാണ് സൃഷ്ടാവ് എന്നുള്ള രൂപത്തിൽ, അന്നുള്ള രൂപത്തിലുള്ള ഒരു വിശ്വാസവും അവർക്കുണ്ടായിരുന്നില്ല. വളരെ വിചിത്രമായിട്ടൊരു വിശ്വാസമായിരുന്നു അക്കാലഘട്ടത്തിലുള്ള മക്കാ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നത്. പ്രത്യേകം മനസ്സിലാക്കണം. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച, അല്ലെങ്കിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച അള്ളാഹുവിൽ അവർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. അള്ളാഹു എന്നുള്ള പേരിൽ, അതുകൊണ്ടാണ് അള്ളാഹു എന്നുള്ള പേരിൽ ഒരൊറ്റ വിഗ്രഹം പോലും അവർ കഅബാലയത്തിനകത്ത് സ്ഥാപിച്ചിരുന്നില്ല. അള്ളാഹു എന്നുള്ള പേരിൽ ഒരു വിഗ്രഹം അവരുണ്ടാക്കിയില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല സർവ്വശക്തനാണ്, ആകാശഭൂമികളുടെ സൃഷ്ടാവാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എല്ലാം ഉപജീവന മാർഗം നൽകുന്നത്, റാസിഖാണ്. ഇതെല്ലാം മക്കാ മുശ്രിക്കുകൾ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. പ്രത്യേകം മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിന്റെ 38-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വല ഇൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വൽ അർളി ലയഖൂലുന്നല്ലാഹ്, ആകാശഭൂമികളുടെ സൃഷ്ടാവ് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും ലയഖൂലുന്നല്ലാഹ്, അള്ളാഹു ആണെന്ന് അവർ മറുപടി പറയും. അതേപോലെ തന്നെ ആകാശലോകത്ത് നിന്ന് മഴ വർഷിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതിനും അവർ ഉത്തരമായിട്ട് അള്ളാഹുവിന്റെ പേര് പറയും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് വിശ്വാസമുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ്, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ട പ്രവാചകന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നായിരുന്നു. കാരണം അള്ളാഹാൻ അവർക്കറിയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പരിചയപ്പെടുത്തിയത് അവർക്കറിയാത്ത ഒരു പുതിയ ദൈവത്തെ ആയിരുന്നില്ല, മറിച്ച് തലമുറകളായിട്ട് അവർക്കറിയാവുന്ന ഒരു ദൈവത്തെ, അള്ളാഹുവിനെ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. പിന്നെ എന്തുകൊണ്ടാണ് അവർ മുശ്രിക്കായത്? എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സംബന്ധിച്ച് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, സൂറത്ത് യൂസഫിന്റെ 106-ാമത്തെ വചനം, അവരിൽ അധികം ആളുകളും മുശ്രിക്കുകളായിക്കൊണ്ടാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സംബന്ധിച്ച് പറയാനുള്ള കാരണം എന്താണ്? അവർ മുശ്രിക്കാകാനുള്ള കാരണം അള്ളാഹുവിൽ അവിശ്വസിച്ചത് നിമിത്തമല്ല, മറിച്ച് ആ വിഗ്രഹങ്ങൾ, അവർ സ്വീകരിക്കപ്പെട്ട വിഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് അവർ അടുപ്പിക്കുന്ന കേന്ദ്രങ്ങളായിട്ടായിരുന്നു അവർ സ്വീകരിച്ചത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിന്റെ 3-ാമത്തെ വചനത്തിൽ മാൻ അബുദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ച ആളുകൾ, അവരതിനെ സ്വീകരിച്ചത്, ആ ബിംബങ്ങളെയെല്ലാം അവർ സ്വീകരിച്ചത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന മാർഗമായിട്ടാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് നമ്മളെല്ലാം അകന്ന ആളുകളാണ്. അടുപ്പിക്കാൻ വേണ്ടി ഇതേ രൂപത്തിൽ വിഗ്രഹങ്ങളെയും പുണ്യപുരുഷന്മാരെയെല്ലാം അവർ ആരാധ്യരായിട്ട് സ്വീകരിച്ചു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സംബന്ധിച്ച് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവര് ശിർക്ക് ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നതെന്ന് പറയാനുള്ള കാരണം. അപ്പൊ അള്ളാഹിനെ ധിക്കരിക്കലോ അള്ളാഹു സുബ്ഹാനഹു വതആല നിഷേധിക്കലോ അതൊന്നുമായിരുന്നില്ല അവരുടെ ശിർക്ക്, മറിച്ച് അള്ളാഹുവിൽ പങ്കു ചേർത്തതായിരുന്നു അവരുടെ ശിർക്ക്. അപ്പൊ അവരാരാധിക്കപ്പെടുന്നത് നിരവധി പുണ്യപുരുഷന്മാരെയാണ്. ആരാധിക്കപ്പെടുന്ന ആളുകൾക്ക് മഹത്വമില്ല എന്നല്ല പറയുന്നത്, അവരെത്ര മഹാന്മാരായാലും ശരി, അത് എത്രത്തോളം എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ അഷ്റഫുൽ ഖൽഖ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ആരാധിച്ചാൽ പോലും അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ ലോകത്തുള്ള ഇതര മതങ്ങളിൽ നിന്നും ഇസ്ലാമിനെ വ്യതിരിക്തമാക്കുന്ന ഏറ്റവും വലിയ അതിന്റെ സവിശേഷം, അതിന്റെ വെട്ടിത്തിളങ്ങുന്ന അതിന്റെ തൗഹീദാണ്, ഏകദൈവ ആരാധനയാണ്. അത് ലോകത്ത് ഒരു സൃഷ്ടിയെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. മറിത എത്രത്തോളം ലോകത്ത് ഏറ്റവും നല്ല സൃഷ്ടിയായിട്ടുള്ള അഷ്റഫുൽ ഖൽഖ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിച്ച പോലും അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, പിന്നല്ല മറ്റുള്ള ആളുകൾ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞ് വഫാത്തായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടക്കുന്ന സന്ദർഭത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയ അതിമനോഹരായിട്ടുള്ള ചില സംസാരങ്ങൾ. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം ഇതാ മരണപ്പെട്ടിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും മുഹമ്മദിന്റെ നാഥനെയാണ് ആരാധിച്ചിട്ടുള്ളതെങ്കിൽ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ഹയ്യുൽ ഖയ്യൂം. ആ രൂപത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ സംസാരിച്ചത്. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ആരാധിക്കുന്ന ആളുകൾ അവിശ്വാസികളായി മാറുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മഹത്വമില്ലാണ്ടല്ലോ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ഉലുൽ അസ്മിൽപ്പെട്ട 5 പ്രവാചകരിൽ ഒരാളാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മഹത്വമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ആരാധനക്കർഹൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്, അള്ളാഹു മാത്രമാണ് ആരാധനകൾ അർഹിക്കുന്നത് എന്നുള്ളതാണ്. അറബ് ദേശത്ത് പുണ്യപുരുഷ നമുക്കറിയാം, ഇപ്പൊ അക്കാലഘട്ടത്ത് അവർ സ്വീകരിച്ച അവരുടെ വിഗ്രഹങ്ങൾ തന്നെ, ഇപ്പൊ ലാത്ത്, അതായത് അവര് വിഗ്രഹമായിട്ട് സ്വീകരിച്ച ലാത്ത് യഥാർത്ഥത്തിൽ അക്കാലഘട്ടത്ത് ജീവിച്ചൊരു പുണ്യപുരുഷനായിരുന്നു. ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ലാത്ത് എന്നുള്ളത് അക്കാലഘട്ടത്ത് അവിടെ ജീവിച്ചൊരു മനുഷ്യനാണ്. പഴയ കാലത്ത് അവിടേക്ക് വരുന്ന ഹാജിമാർക്ക് ഭക്ഷണം, സ്വന്തം കൈകൾ കൊണ്ട് ഭക്ഷണം അരച്ചുണ്ടാക്കി നൽകിയ ഒരു പുണ്യപുരുഷനാണ്. അല്ലത്ത യലിത്തു എന്നുള്ള പദം യഥാർത്ഥത്തിൽ അരക്കുക, ഗ്രൈൻഡ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്.
അദ്ദേഹം സ്വന്തം കൈകൾ കൊണ്ട് ഭക്ഷണം അരച്ച് അവിടെ വരുന്ന ഹുജ്ജാജ് ഹാജിമാർക്ക് വിതരണം ചെയ്ത വളരെ പുണ്യപുരുഷനായിരുന്നു യഥാർത്ഥത്തിൽ ലാത്ത്. അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തിൽ പിന്നീട് അദ്ദേഹത്തിന്റെ പേരിൽ അവരൊരു വിഗ്രഹം ഉണ്ടാക്കുകയാണ്. അപ്പൊ പുണ്യപുരുഷന്മാരെയും അതേപോലെ തന്നെ മഹാന്മാരെ തന്നെയാണ് ചരിത്രത്തിലുടനീളം ആരാധ്യ പുരുഷന്മാരായിട്ട് സമൂഹം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ എത്ര പുണ്യപുരുഷനാകട്ടെ, എത്ര വലിയ പ്രവാചകന്മാരായാലും ശരി, ഇസ്ലാമിനെ വ്യതിരിക്തമാക്കുന്നത് അതിന്റെ തൗഹീദ്, അതായത് ആരാധനക്കർഹൻ സൃഷ്ടാവ് മാത്രമാണ് എന്നുള്ള സന്ദേശമാണ്. അപ്പൊ ദൗർഭാഗ്യവശാൽ മുസ്ലിം ഉമ്മത്ത് നമുക്കറിയാം വിലക്കപ്പെട്ട എല്ലാ പാപങ്ങളും മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം അള്ളാഹു സുബ്ഹാന തആല വൻപാപമായിട്ട് എണ്ണിയ എല്ലാം കൊലപാതകം മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ചിട്ടുണ്ട്. മുസ്ലിം രാഷ്ട്രങ്ങൾ പരസ്പരം കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പലിശ, അതും സർവ്വസാധാരണയാണ്. എല്ലാം സ്വീകരിച്ച കൂട്ടത്തിൽ നമുക്കറിയാം ഈ ഒരു വിശ്വാസത്തിലുള്ള ഏറ്റവും വലിയ വൈകല്യവും ദൗർഭാഗ്യവശാൽ മുസ്ലിം ഉമ്മത്തിലേക്ക് വന്നു ചേർന്നു. അതേ ശിർക്ക്, മക്കാ മുശ്രിക്കളുടെ അതേ ശിർക്ക് അതേ രൂപത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിക്ക, ആത്മാർത്ഥമായിട്ട് പഠിക്കുക. കാരണം നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാന തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയുടെ 72 വചനത്തിൽ അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക്കു ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ. അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞു, അള്ളാഹു സുബ്ഹാന തആല, അതായത് ആരെങ്കിലും ശിർക്ക് പ്രവർത്തിച്ചാൽ, ഇതേ രൂപത്തിൽ ആരാധനകൾ മറ്റുള്ള ആളുകൾക്ക് നൽകിയാൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞത് അവർക്ക് സ്വർഗം ഹറാമാക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. ആ സ്വർഗം അതേ രൂപത്തിലുള്ള ശിർക്ക് ചെയ്ത ആളുകൾക്ക് ഹറാമാക്കും എന്നാണ് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞത്. ആരാധന എന്നുള്ളത് അള്ളാഹു സുബ്ഹാന തആലക്ക് മാത്രമുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാന തആല ആരാധനയെ, അതായത് അള്ളാഹുവിനോടുള്ള ആരാധനയെ, അള്ളാഹു സുബ്ഹാന തആല അതായത് ശിർക്കിനെ അള്ളാഹു സുബ്ഹാന തആല വ്യഭിചാരത്തോട് ഉപമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മനോഹരമായിട്ടുള്ള ഉപമ. അപ്പൊ നമ്മുടെ ഭാര്യയിൽ നിന്നും നമുക്ക് മാത്രമായിട്ട് ലഭിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഭാര്യയിൽ നിന്ന് നമുക്ക് മാത്രമായിട്ട് ലഭിക്കേണ്ട ചില കാര്യങ്ങൾ, അത് മറ്റാർക്കെങ്കിലും ഭാര്യ നൽകുന്നത് ഒരിക്കലും നമ്മൾ പൊറുക്കൂല. അതേ രൂപത്തിൽ കാരണം എന്താ വെച്ചാൽ നമ്മുടെ സംരക്ഷണത്തിലാണ് അവർ വളരുന്നത്. അവരുടെ റബ്ബ് നമ്മളാണ്. അതേ രൂപത്തിൽ നമ്മൾ ഭക്ഷണവും വസ്ത്രമല്ല അവർക്ക് നൽകുന്നുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ റബ്ബ്, നമ്മുടെ രക്ഷിതാവായിട്ടുള്ള അള്ളാഹു സുബ്ഹാന തആല, അള്ളാഹു സുബ്ഹാന തആല നമുക്ക് ഭക്ഷണവും വസ്ത്രവും മാത്രമല്ല, മറിച്ച് നമ്മുടെ ഓരോ ശ്വാസവും അള്ളാഹു സുബ്ഹാന തആല നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാധനയുടെ കാര്യത്തിൽ നേരത്തെ ഭാര്യയിൽ നിന്ന് നമുക്ക് മാത്രമായിട്ട് ലഭിക്കേണ്ട ചിലതുണ്ട്, അതേ രൂപത്തിൽ ആരാധനയുടെ കാര്യത്തിൽ അത് മറ്റൊരാൾക്കും നൽകുന്നത് അല്ലെങ്കിൽ മറ്റൊരാൾക്കെങ്കിലും പങ്കുവെക്കുന്ന അള്ളാഹു സുബ്ഹാന തആല ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. അത് അള്ളാഹു സുബ്ഹാന തആലക്ക് മാത്രമുള്ളതാണ്. അത് മറ്റാർക്കെങ്കിലും നൽകിയാൽ അതാണ് ചുരുക്കം. അത് അള്ളാഹു സുബ്ഹാന തആല ഒരിക്കലും പൊറുക്കപ്പെടില്ല. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ വിഷയത്തിലേക്ക് വരാണ്. അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞത് അവരെ അള്ളാഹുവിനെ നിഷേധിച്ചത് കൊണ്ടല്ല അവർ മുശ്രിക്കുകളായത്, മറിച്ച് അള്ളാഹു സുബ്ഹാന തആലയിലേക്കുള്ള മധ്യസ്ഥരായിട്ട് വിഗ്രഹങ്ങളെ സ്വീകരിച്ച് അല്ലെങ്കിൽ പുണ്യപുരുഷന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം നിർമ്മിച്ച് അത് സ്വീകരിച്ചത് കൊണ്ടാണ് അവർ മുശ്രിക്കുകളായിട്ട് മാറിയത്. അപ്പൊ ലക്ഷ്യം അള്ളാഹു സുബ്ഹാന തആലയാണ്. അവരുടെ ലക്ഷ്യം അള്ളാഹു സുബ്ഹാന തആലയാണ്. പക്ഷേ ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗമായിട്ട് അവർ ഇതേ രൂപത്തിലുള്ള വിഗ്രഹങ്ങളെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തൽബിയത്ത് മാറ്റി. നമുക്കറിയാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക്, എന്നിട്ട് അവർ ആ തൽബിയത്തിൽ പോലും മാറ്റം വരുത്തി, ഇല്ലാ ശരീകൻ ഹുവ ലക തംലിക്കുഹു വമാ മലക്ക്, അതായത് അള്ളാഹു സുബ്ഹാന തആലയോട് നീ അധീനതപ്പെടുത്തിയത് മറ്റാർക്കും അറിയല്ല എന്നാൽ അള്ളാഹു അവരോട് പ്രത്യേകമായിട്ട് ഇല്ലാ ശരീകൻ ഹുവ ലക്ക് തംലിക്കുഹു വമാ മലക്ക്, ഇതേ രൂപത്തിൽ അവർ ആ തൽബിയത്ത് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അധ്യാപനങ്ങൾ അവർ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവർക്കിടയിലുണ്ടായിരുന്ന നിരവധി അന്ധവിശ്വാസങ്ങൾ സൂറത്തുൽ മാഇദയുടെ 103 വചനത്തിൽ, മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാം. അള്ളാഹു സുബ്ഹാന തആല പറയുന്നുണ്ട്, ബസീറ അതേപോലെ തന്നെ സായിബ ഹാം ഇതേ രൂപത്തിലുള്ള നേർച്ച മൃഗങ്ങളെ സംബന്ധിച്ചെല്ലാം അതെല്ലാം അള്ളാഹു സുബ്ഹാന തആല അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതായത് ഇതേ രൂപത്തിലുള്ള നിരവധി നേർച്ച മൃഗങ്ങൾ അള്ളാഹു സുബ്ഹാന തആല അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അവർ മൃഗങ്ങളെ ബലിയെറുക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ അവര് പ്രശ്നം വെച്ച് നോക്കുക കാഹിന്, അതേപോലെ തന്നെ ഭാവി പ്രവചനം ജ്യോതിഷം, ഇതിലെല്ലാം മുനജീം, ഇതിലെല്ലാം അവര് വിശ്വസിച്ചു എന്നുള്ള ഇതേ രൂപത്തിലുള്ള നിരവധി അന്ധവിശ്വാസങ്ങൾ അവർക്കിടയിലേക്ക് കടന്നു വന്നു. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ അധ്യാപനങ്ങൾ അതെല്ലാം അവര് സമ്പൂർണമായിട്ട് വിശ്വാസരംഗത്ത് മാറ്റിമറിക്കപ്പെട്ടു. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ ധാർമ്മിക രംഗം, അതായത് സാമൂഹിക രംഗമെല്ലാം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അതും വളരെ അധപ്പതിച്ച രൂപത്തിലായിരുന്നു അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ ജാഹിലിയത്തിനെ
ചരിത്രകാരന്മാർ മൂന്ന് ഡബ്ല്യൂ കൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട്, വുമൺ, വൈൻ ആൻഡ് വാർ. ഈ മൂന്ന്, അതായത് അതിൽ കുത്തഴിഞ്ഞൊരു ജീവിതം. അപ്പൊ സ്ത്രീകളുമായിട്ടുള്ള അവരുടെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി അധാർമികമായിട്ടുള്ള പ്രവൃത്തികൾ അക്കാലഘട്ടത്ത് ജാഹിലിയ കാലഘട്ടത്ത് അരങ്ങേറിയിരുന്നു. അതെല്ലാം വളരെ വ്യക്തമായിട്ട് കുറിക്കുന്ന ഒരൊറ്റ ഹദീസ് ഇത് തന്നെ ധാരാളമാണ്. സുഹൈൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ജാഹിലിയ കാലഘട്ടത്ത് നാല് തരം വിവാഹങ്ങൾ അക്കാലഘട്ടത്ത് ഉണ്ടായിരുന്നു. ഒന്ന്, നമ്മളെല്ലാം ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന നേരായ രൂപത്തിലുള്ള വിവാഹം, അതാണ് ഒന്നാമത്തെ വിവാഹം. രണ്ടാമതായിട്ട് ഒരാള് അയാളുടെ ഭാര്യയെ ഉന്നത ജാതിക്കാരുടെ അടുത്തേക്ക് പറഞ്ഞേക്കും രാത്രി ഉറങ്ങാൻ വേണ്ടി. എന്നിട്ട് അവള് ഗർഭം ധരിക്കാൻ വേണ്ടിയാ പറഞ്ഞേക്കുന്നത്. അവര് ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ആ കുട്ടി അയാൾ സ്വീകരിക്കും. കാരണം അവര് വിശ്വസിക്കുന്നത് എല്ലാം ഗോത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഉന്നത ജാതിക്കാരുമായിട്ട് ഇടപഴകുന്ന സന്ദർഭത്തിൽ അതിലൂടെ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ തന്റെ കുട്ടിക്ക് അതേ രൂപത്തിലുള്ള ക്വാളിറ്റികൾ വന്നു ചേരുമെന്ന് അയാൾ വിശ്വസിക്കാണ്. എന്നിട്ട് സ്വന്തം ഭാര്യയെ മറ്റൊരാളുടെ കൂടെ രാപ്പാർക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്ന ഭർത്താക്കന്മാർ, അതാണ് രണ്ടാമത്തെ വിവാഹം. മൂന്നാമതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പത്തിൽ താഴെ പുരുഷന്മാരുമായിട്ട് ഒരു സ്ത്രീ ബന്ധപ്പെടും. അതായത് ഒരു സ്ത്രീ പത്തോളം പുരുഷന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവസാനം ഗർഭിണിയാകുന്ന സന്ദർഭത്തിൽ അവരെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ആ സ്ത്രീ അവൾ ഇഷ്ടപ്പെട്ട ഒരാളെ ചൂണ്ടിക്കാണിക്കും, അയാളായിരിക്കും പിതാവ്. അതാണ് മൂന്നാമത്തെ രൂപം. നാലാമതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പൂർണ്ണമായിട്ടുള്ള വേശ്യാവൃത്തി, അതായത് പ്രോസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മൾ ഇക്കാലഘട്ടത്തെല്ലാം കാണപ്പെടുന്നത് പോലെ തന്നെ അത് സമ്പൂർണമായിട്ടുള്ള വേശ്യാവൃത്തി. ഒരു സ്ത്രീ, അത് അവരുടെ വീടിന് മുന്നിൽ അവർ കൊടി വെക്കും, വീടിന് മുമ്പിൽ അവർ കൊടി നാട്ടും. അതായത് ഇതേ രൂപത്തിൽ താല്പര്യമുള്ള ആളുകളാണെന്ന് കാണിക്കാൻ വേണ്ടി നിരവധി പുരുഷന്മാർ, ആർക്കും അങ്ങോട്ട് കയറി ചെല്ലാം, നിരവധി പുരുഷന്മാർ കയറി ചെല്ലുന്ന അവസാനം അവർ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആ വന്നതിൽ ഏതെങ്കിലും ഒരാളെ സ്ത്രീ ചൂണ്ടിക്കാണിക്കും, അയാളായിരിക്കും ആ കുട്ടിയുടെ പിതാവ് എന്നുള്ളത്. ആ രൂപത്തിലുള്ള വളരെ വികലമായിട്ട രൂപത്തിലുള്ള നാലോളം വിവാഹങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ വ്യഭിചാരം സർവ്വസാധാരണയായിരുന്നു. അതേ തോന്നിയ രൂപത്തിൽ വിവാഹം കഴിക്കാം, അതേപോലെ തന്നെ യാതൊരു നിയന്ത്രണമില്ല, എത്രയും വിവാഹം കഴിക്കാം, എത്രയും ഒഴിവാക്കാം. തൊലാഖ് അവരിഷ്ടം പോലെ നടമാടിക്കൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടം യാതൊരു കണക്കുമില്ല. അതേപോലെ തന്നെ മാത്രമല്ല, കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവര് അത് പെൺകുട്ടികളാണെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന സമ്പ്രദായം. പരിശുദ്ധ ഖുർആനിൽ ഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, അവര് ഓരോ കുട്ടികളും, നിങ്ങൾ ഇതേ രൂപത്തിൽ അകാരണമായിട്ട് വധിക്കപ്പെട്ട ഓരോ കുട്ടികളും നാളെ മരണാന്തര ജീവിതത്തിൽ ചോദ്യം ചെയ്യപ്പെടും, എന്ത് കുറ്റത്തിന് വേണ്ടിയാണ് ഞങ്ങളെ വധിച്ചത്. ഇതേ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അക്കാലഘട്ടത്ത് അവിടെ നടമാടിയിരുന്നു എന്നുള്ളത്. അപ്പൊ സ്ത്രീ എന്നുള്ളത് സ്ത്രീയും മക്കളെല്ലാം കേവലം ഒരു വിപണന വസ്തുവായി കണ്ട സമൂഹമായിരുന്നു ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ മദ്യപാനം അവിടെ സർവ്വസാധാരണയായിരുന്നു. നമുക്കറിയാം, മുന്തിരിവള്ളി മദ്യപാനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ മദ്യം ഉൽപ്പാദിക്കപ്പെടുന്ന മുന്തിരിവള്ളിയെ കറം, അതായത് വളരെ പവിത്രമായത്, അല്ലെങ്കിൽ അവരത്രയേറെ ആദരിക്കപ്പെട്ടതായിട്ടായിരുന്നു മുന്തിരി അവർ കണ്ടിരുന്നത്. മദ്യത്തെ ബിൻതുൽ കറം എന്നാണ് ജാഹിലിയ കവിതകളിൽ അവർ വിശേഷിപ്പിച്ച്. അത്രയേറെ മദ്യത്തിന് അവർ പവിത്രത കൽപ്പിച്ചു. മദ്യം എന്നുള്ളത് അത്രയേറെ മദ്യത്തിന് അവർ അടിമപ്പെട്ടു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഗോത്രം തിരിഞ്ഞ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ അവർക്കിടയിലുണ്ടായി. പരസ്പരം മനുഷ്യജീവന് യാതൊരു വില കൽപ്പിക്കാത്ത രൂപത്തിൽ പരസ്പരം അവർ വധിച്ചു. വധമെല്ലാം സർവ്വസാധാരണയായിട്ട് മാറിയെന്നുള്ളത്. ഈ ഒരു സമൂഹത്തെയാണ് യഥാർത്ഥത്തിൽ 23 വർഷക്കാലഘട്ടം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പരിവർത്തിപ്പിക്കപ്പെട്ട് ലോകത്തെ ഏറ്റവും ഉന്നത സമൂഹമാക്കി മാറ്റിയത്. പല സന്ദർഭത്തിലും ചോദിക്കാറുണ്ട്, 7-ാം നൂറ്റാണ്ടിന്റെ അറേബ്യൻ മണ്ണിലുണ്ടായ ആ പ്രാകൃത മതത്തെയാണോ 21-ാം നൂറ്റാണ്ടിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? അതേ രൂപത്തിൽ പരിഹസിക്കപ്പെടുന്ന ഭൗതികവാദികളുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അതായത് ഈ രൂപത്തിൽ പരിഹസിക്കപ്പെടുന്ന ആളുകളോടുള്ള ഒരു ചോദ്യം, ജാഹിലിയത്തിൽ അവർ നടമാടിയ അവരുടെ തിന്മകളെല്ലാം അത് അതേ രൂപത്തിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ തീവ്രമായി മറ്റൊരു രൂപത്തിൽ ഇന്ന് അതെല്ലാം ലോകത്ത് അതേ രൂപത്തിൽ നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പൊ ബഹുദൈവ വിശ്വാസം, തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ബഹുദൈവ വിശ്വാസം, അല്ലെങ്കിൽ വിഗ്രഹാരാധന, ഇന്ന് അതിന് വല്ല കുറവുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എത്ര ദൈവങ്ങളാണ്, ആൾ ദൈവങ്ങൾ നമുക്കറിയാം, അവർ കൂണു പോലെ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങൾക്ക് വല്ല കുറവുണ്ടോ? അന്ധവിശ്വാസങ്ങൾക്ക് ജ്യോതിഷം, അതേപോലെ തന്നെ പ്രശ്നം വെച്ച് നോക്കലെല്ലാം, അത് ഇന്റർനെറ്റിലൂടെ അതെല്ലാം രൂപം മാറി ഒന്നുകൂടെ തീവ്രത പ്രാപിച്ചു എന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അതേപോലെ തന്നെ സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾക്ക് ഈ ലോകത്ത് വല്ല കുറവുണ്ടോ? വ്യഭിചാരം അത് ജാഹിലിയത്തിനേക്കാൾ അപ്പുറത്താണ്. ഇന്നത്തെ ലോകത്ത് ജാഹിലിയത്തിനേക്കാൾ അപ്പുറത്താണ്. ഇപ്പൊ ഇന്ന് വളരെ സൗകര്യമാണ്,
അതായത് ജാഹിലിയത്തിലെല്ലാം അവര് ഒരു സ്ത്രീയെ അന്വേഷിച്ച് അങ്ങോട്ട് പോകണം. പക്ഷെ ഇന്ന് നമുക്കറിയാം നമ്മുടെ വിരൽ തുമ്പിൽ പോർണോഗ്രാഫിയെല്ലാം ലോകത്ത് ഏത് രൂപത്തിലാണ് പണം കൊയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതേപോലെ തന്നെ വിവാഹേതര ലൈംഗിക ബന്ധത്തിനെല്ലാം ലൈസൻസ് നൽകുന്ന നിയമവിധേയമാക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോമോസെക്സ്വാലിറ്റി, അതേപോലെ തന്നെ സ്വന്തം ഭാര്യയെ മറ്റൊരാളുടെ കിടപ്പറ പങ്കിടാൻ നൽകുന്ന ഭർത്താക്കന്മാർ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ ലൈംഗിക ബന്ധത്തിലുള്ള ഈ ഒരു അധപ്പതനം ഇന്നത്തെ ലോകത്തും അത് അതേ രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നക്കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, അതായത് അവര് കുട്ടികൾ അകാരണമായിട്ട് വധിച്ചു, പെൺകുട്ടികളാണെങ്കിൽ ഇന്ന് നമുക്കറിയാം ഇൻഫാന്റിസൈഡ്, അതായത് ജനിച്ചു വീണ് അക്കാലഘട്ടത്തിൽ ജനിച്ചതിന് ശേഷമായിരുന്നു അവർ വധിച്ചതെങ്കിൽ ജനിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ട എത്ര കുഞ്ഞുങ്ങളാണ് ഈ ലോകത്തുള്ളത്. ഭ്രൂണഹത്യകൾ, അതേപോലെ തന്നെ മദ്യപാനത്തിന്റെ ഒന്ന് കണക്ക് ഞാൻ ഇവിടെ പറയേണ്ടതില്ല. ഓരോ ആഘോഷ ദിവസങ്ങളിലും ബീവറേജ് കോർപ്പറേഷൻ പുറത്തുവിടുന്ന കണക്കെത്രയാണ്, മദ്യം ഈ ലോകത്ത് ഏത് രൂപത്തിലാണ് കീഴടക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ അവസാനമായിട്ട് ഞാൻ പറഞ്ഞ യുദ്ധം, അതായത് മനുഷ്യർ പരസ്പരം, ഗോത്രങ്ങൾ പരസ്പരം അവർ കൊലപാതകം നടത്തി. ഇന്ന് ഗോത്രങ്ങളില്ല മറിച്ച് രാജ്യങ്ങളാണ്. രാജ്യങ്ങൾ അകാരണമായിട്ട് എത്ര ആളുകളാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ടെക്നോളജി വളരുന്ന സന്ദർഭത്തിൽ നമ്മൾ ന്യൂക്ലിയർ വെപ്പണെല്ലാം ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തുന്നത് മാത്രം. അതേപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധം കൊയ്യുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്ന ബിസിനസ് തന്നെ ആയുധ കച്ചവടമാണ്. ആ യുദ്ധം തകർത്ത എത്ര രാജ്യങ്ങളാണ്, എത്ര ജീവനുകളാണ് ഇന്നത്തെ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര നിരപരാധികളാണ് മരണപ്പെടേണ്ടി വന്നത്. അപ്പൊ 7-ാം നൂറ്റാണ്ടിൽ അറേബ്യൻ മണ്ണിൽ നിലനിന്നിരുന്ന ആ ജാഹിലിയത്ത്, ആ അന്ധവിശ്വാസ അന്ധകാരം, അത് അപ്പടി അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഹൈടെക് രൂപത്തിൽ 21-ാം നൂറ്റാണ്ടിലും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു സംസ്കരണം, ആ സംസ്കരണത്തിന് ഇന്നും ലോകത്തിനുള്ള രക്ഷ യഥാർത്ഥത്തിൽ ഈ ഇസ്ലാമിലൂടെ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിലൂടെ മാത്രമേ അത് സാധ്യമാകുള്ളൂ. കാരണം ആ അന്ധകാരത്തെ ഇന്നും തുടച്ചു നീക്കാനുള്ള വെളിച്ചം നമ്മുടെ കയ്യിൽ, പരിശുദ്ധ ഖുർആനായിട്ട് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള സുബ്ഹാനല്ലാഹ്. ഈ രൂപത്തിൽ അന്ധകാരം പടർന്നു പന്തലിച്ച സന്ദർഭത്തിലും ചില ക്വാളിറ്റികൾ, ചില പോസിറ്റീവുകൾ അവർക്ക് ഉണ്ടായിരുന്നു. അത് ഇൻഷാല്ലാഹ് പിന്നീട് എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അറേബ്യയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി തെരഞ്ഞെടുത്തത്, ആ ഒരു വിഷയം സംസാരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഞാൻ സൂചിപ്പിക്കുന്നതാണ്. അതായത് ലോകത്ത് അത്രയേറെ നിരവധി പ്രദേശങ്ങളുണ്ടായിട്ട് എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അറേബ്യയെ ചൂസ് ചെയ്യാനുള്ള കാരണം, അത് ഞാൻ പിന്നീട് വിശദീകരിക്കും. ആ സന്ദർഭത്തിൽ അവരുടെ ചില പോസിറ്റീവുകൾ ആ സന്ദർഭത്തിൽ ഞാൻ വിവരിക്കുന്നതാണ്. അപ്പൊ ഈ രൂപത്തിൽ അന്ധകാരം സർവമായിട്ട് ആ സമൂഹത്തിലുടനീളം അന്ധകാരം പടർന്ന സന്ദർഭത്തിലും ആ ജാഹിലിയത്തിന്റെ ഇരുട്ടിൽ അണയാത്ത ചില വിളക്കുകൾ ഉണ്ടായിരുന്നു. അതായത് ആ ജാഹിലിയത്തിന്റെ ഇരുട്ടിലകപ്പെടാത്ത ചില വിളക്കുകൾ, അവരെ ഹുനഫ അല്ലെങ്കിൽ ഹനീഫ് എന്നാണ് വിളിച്ചത് അവർ. അതാണ് നീ തുടർന്ന് അങ്ങോട്ട് വിശദീകരിക്കുന്നത്. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ആ മില്ലത്തിൽ ഉറച്ചു നിന്ന ആളുകൾ, ഹനീഫ് എന്നുള്ളതിന്റെ ജമാണ് ഹുനഫ. പരിശുദ്ധ ഖുർആനിൽ, അതായത് അള്ളാഹുവിലേക്ക് നേർക്ക് നേരെ മുഖം തിരിച്ച് നേരായ പാതയിൽ അടിയുറച്ചു നിന്ന ആളുകൾ, നമ്മൾ നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥനയിലെല്ലാം ഹനീഫൻ മുസ്ലിമൻ നമ്മൾ പറയാറുണ്ട്. അത്ഭുതം എന്താ വെച്ചാൽ പരിശുദ്ധ ഖുർആനിൽ ഈ പദത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല 7 തവണ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചേർത്താണ് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചേർത്താണ് ഹനീഫ് എന്നുള്ള പദം അള്ളാഹു സുബ്ഹാനഹു വ തആല 7 സ്ഥലത്ത് ഉപയോഗിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇമ്രാന്റെ 95-ാമത്തെ വചനം, ഉദാഹരണത്തിന് ഖുൽ സദഖല്ലാഹു ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫൻ, അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ അതിന്റെ ജംഉ രൂപം ഹുനഫ എന്നുള്ള രൂപം അള്ളാഹു സുബ്ഹാനഹു വ തആല 2 സ്ഥലത്ത്, സൂറത്തുൽ ഹജ്ജിലും സൂറത്തുൽ ബയ്യിനയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ മില്ലത്തിൽ അടിയുറച്ച് നിന്ന വിരലെണ്ണാവുന്ന ചില ആളുകൾ, അവരാണ് ഹനീഫുകൾ എന്നറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും 1-ാമത്തെ ആൾ, നമുക്ക് എല്ലാവർക്കും അറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു കളങ്കം പോലും വരാതെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച, ആ ജാഹിലിയത്തിൽ നിന്നെല്ലാം ആ ജാഹിലിയത്തിന്റെ ഒരു കളങ്കവും ഏൽക്കാതെ പവിത്രമായിട്ടുള്ള ജീവിതം നയിച്ച ആളാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ നമുക്കൊരു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരിക്കൽ പോലും വിഗ്രഹാരാധന അദ്ദേഹം നടത്തിയിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമെല്ലാം നമുക്കറിയാം. അവർ തീർച്ചയായിട്ടും അവരെല്ലാം യാതൊരു സംശയവുമില്ല അതിൽ അകപ്പെടുന്ന ആളുകളാണ്. അതല്ലാത്ത ചില ആളുകൾ, എണ്ണപ്പെട്ട ചില ആളുകളെ ചരിത്രകാരന്മാർ സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. 1-ാമതായിട്ട് കടന്നു വരുന്ന വ്യക്തി ഖുസ് ഇബ്നു സഅ്ഇദ അൽ ഇയാദി, അതാണ് 1-ാമത്തെ ഹുനഫ. ഖുസ് ഇബ്നു സഅ്ഇദ അൽ ഇയാദി അതാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന 1-ാമത്തെ വ്യക്തി. അദ്ദേഹം വളരെ പ്രായമേറിയ മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏകദേശം ഒരു 20 വയസ്സ് പ്രായമുള്ള സന്ദർഭത്തിൽ ഉക്കാല ചന്തയിൽ ഞാൻ പല സന്ദർഭത്തിൽ അയാളെ കണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
ഒരു ചുമന്ന ഒട്ടകപ്പുറത്ത് ജമലുൻ അഹ്മർ ചുവന്ന ഒട്ടകപ്പുറത്ത് ഇരുന്ന ഉകാല ചന്തയിൽ അദ്ദേഹം അത്ഭുതപ്പെടുന്ന രൂപത്തിൽ അത്യാകർഷകമായിട്ട് അവിടെയുള്ള കുറേശികൾ അദ്ദേഹം ഉത്ബോധനം നടത്തുമായിരുന്നു. മക്കയിലുള്ള ബഹുദൈവ ആരാധനയെല്ലാം അതിശക്തമായിട്ട് എതിർത്ത് അദ്ദേഹം നല്ലൊരു കവി കൂടെയായിരുന്നു. ആ രൂപത്തിൽ അദ്ദേഹം സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ സംസാരം പല സന്ദർഭത്തിലും ഞാൻ എന്റെ ചെറുപ്പകാലത്ത് കേട്ടിട്ടുണ്ട്. നബിസ്ലാസനം പറയാൻ പിന്നീട് ഏകദേശം ഒരു 10-40 വർഷത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്തെല്ലാം ലഭിച്ച് ഹിജ്റ വർഷം 9 അദ്ദേഹത്തിന്റെ ആ ഗോത്രം ബനു ഇയാദ് ഗോത്രം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി മദീനയിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഇയാദ് ഗോത്രം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ കൗതുകത്തോട് കൂടെ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ മുമ്പൊരാളുണ്ടായിരുന്നല്ലേ, ഞാൻ ഓർക്കുന്നുണ്ട്, അതായത് ഖുസ് ബിൻ സഈദ് എന്നറിയപ്പെടുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ആ ഗോത്രത്തിൽ ഉണ്ടായിരുന്നല്ലോ, അയാളുടെ വർത്തമാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം. അപ്പോ ബനു ഇയാദ് ഗോത്രക്കാർ പറഞ്ഞു, ഓ പ്രവാചകൻ അദ്ദേഹം ഏതോ കാലം മരണപ്പെട്ടു, അദ്ദേഹം ഒരുപാട് മുമ്പ് മരണപ്പെട്ടെന്ന് അവർ മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയാളുടെ ആ മനോഹരമായിട്ടുള്ള സംസാര ആ പ്രഭാഷണമെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അത് എനിക്ക് വേണ്ടി ഒന്ന് ഉച്ചരിച്ച് തരാൻ പറ്റുമോ? ആ സന്ദർഭത്തിൽ ആ ഗോത്രത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹം ആ ഖുസ് ഇബ്നു സഈദയുടെ മനോഹരമായിട്ടുള്ള ചില വരികൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ആ ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും, അയ്യോ ഹന്നാസ് ഇസ്മഉ വഉ ഇന്നഹു മൻ ആശമാത് വമൻ മാ തഫാത് വകുല്ലു മാ ഹുവ ആതിൻ ആത്. മനോഹരമായിട്ടുള്ള വരികൾ, ആയ ജനങ്ങളെ നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക, നിങ്ങളെല്ലാ ആളുകളും ജനിച്ച എല്ലാ ആളുകളും ഒരിക്കലും മരണപ്പെടും, മരണപ്പെട്ടതോടുകൂടെ അവരുടെ കർമ്മങ്ങൾ അവസാനിക്കുന്നില്ല, പിന്നീട് നമ്മൾ ചെലവഴിച്ചല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മുടെ കർമ്മങ്ങളുടെ പരിണിത ഫലമെല്ലാം നമ്മളെ തേടി വരും. അതേ രൂപത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള വരികൾ അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള വരികൾ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അവിടെ ഉരുവിട്ടതായിട്ടെല്ലാം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതാണ് ഒന്നാമതായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാതയിൽ അടിയുറച്ചു നിന്ന വ്യക്തി, അതായത് ഖുസ് ഇബ്നു സഈദ അൽ ഇയാദി. രണ്ടാമതായിട്ട് ഹനഫായിട്ട് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വറഖ ഇബ്ൻ നൗഫൽ. വറഖ ഇബ്ൻ നൗഫൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ച് ഇൻഷാല്ലാ പിന്നീട് ഞാൻ തുടർന്നുള്ള ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഭാഗം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ കൂടുതൽ നമ്മൾ അവിടെയായിരിക്കും വിശദമായിട്ട് പറയുക. അതായത് നബി വറഖ എന്നുള്ള നമുക്കറിയാം ഷിർക്കിൽ അകപ്പെട്ട്, അതായത് ഖുറൈശികൾ ആ രൂപത്തിൽ ഷിർക്കിൽ അകപ്പെട്ട് ജീവിക്കുന്ന സന്ദർഭത്തിൽ സത്യം തേടി, ഇതൊന്നുമല്ല സത്യം, ഇതല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തെന്ന് മനസ്സിലായി അദ്ദേഹം അവസാനം സത്യം അന്വേഷിച്ച് അവസാനം ക്രിസ്തുമതം അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളതാണ്. ക്രിസ്തുമതം സ്വീകരിച്ചു മാത്രമല്ല, അതിൽ ആഴത്തിൽ അദ്ദേഹത്തിന് നിരവധി അരാമിക് ഭാഷ, അതേപോലെ തന്നെ അവിടെയുള്ള ഹീബ്രു ഭാഷയെല്ലാം അദ്ദേഹം ആഴത്തിൽ പഠിച്ചു. ചില പണ്ഡിതന്മാർ അറബി ഭാഷയിലേക്ക് ആദ്യമായിട്ട് ബൈബിള് വിവർത്തനം ചെയ്യപ്പെട്ടത് വറഖ ബിൻ നൗഫലാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അദ്ദേഹം അതേ രൂപത്തിൽ ക്രിസ്തുമതത്തിന് യഥാർത്ഥത്തിലുള്ള പ്യുവർ ക്രിസ്ത്യാനിറ്റി അദ്ദേഹം പഠിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഏകദേശം 70-80 വയസ്സ് പ്രായമുള്ള സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാഗയിലുള്ള സംഭവം നടക്കുന്നത്. ആ സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോകുന്നത് പ്രവാചകനെയും എടുത്ത് പോകുന്നത് വറഖ ബിൻ നൗഫലിന്റെ അടുത്തേക്കാണ്. വറഖ യഥാർത്ഥത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതാവിന്റെ സഹോദര പുത്രൻ കൂടെയാണ്, പ്രത്യേകം മനസ്സിലാക്കുക. ആ സന്ദർഭത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഹാദ നാമൂസ് മിസ്ല നാമൂസ് മൂസ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുത്തേക്ക് വന്ന നാമൂസാണ് പ്രവാചകന്റെ അടുത്തേക്ക് വന്നതെല്ലാം പറഞ്ഞ് അദ്ദേഹം യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അദ്ദേഹം ഉടൻ തന്നെ വിശ്വസിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചത് വറഖ ബിനു നൗഫലാണ്, പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഗണത്തിൽ ഹനഫാകളുടെ ഗണത്തിൽ കടന്നു വരുന്ന പ്രധാനപ്പെട്ട മൂന്നാമത്തെ വ്യക്തിത്വമാണ് സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ അദ്ദേഹത്തിന്റെ ചരിത്രം മനോഹരമാണ്. അദ്ദേഹം ക്രിസ്തുമതം അതേപോലെ തന്നെ ജൂതമതം എല്ലാം ആഴത്തിൽ പഠിച്ചു, പക്ഷെ അദ്ദേഹം പറയാണ് അതൊന്നും സത്യമല്ലാന്ന് എനിക്ക് തോന്നി. അതായത് യഥാർത്ഥത്തിലുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തല്ല അതൊന്നും പ്രതിനിധാനം ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. അവസാനം അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് സ്വയം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിൽ അദ്ദേഹം അടിയുറച്ചു നിന്നു എന്നുള്ളതാണ്. അത് ബഹുദൈവ ആരാധനയെല്ലാം അതിശക്തമായിട്ട് അദ്ദേഹം പരസ്യമായിട്ട് വിമർശിച്ചു. ഇബ്നു ഇസ്ഹാഖ് ഉദ്ധരിക്കുന്ന ഒരു സംഭവം, അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മ ബിൻതു അബൂബക്കർ റളിയല്ലാഹു അൻഹ അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതായിട്ടുള്ള ഉദ്ധരണി, ആയിഷ റളിയല്ലാഹു അൻഹയേക്കാൾ 10-20 വയസ്സ് മൂത്തതായിരുന്ന അസ്മ റളിയല്ലാഹു അൻഹ, അവർ പറയാണ് ഞാൻ ചെറുപ്പത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഈ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ അദ്ദേഹം ഖുറൈശികളെ ശക്തമായിട്ട് വിമർശിക്കുന്ന ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, യാ മഅശറ ഖുറൈശ്, ഏ ഖുറൈശികളെ, വല്ലദീ നഫ്സു സെയ്ദിൻ ബിയദിഹി, സെയ്ദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവന് തന്നെയാണ് സത്യം. മാ അസ്ബഹ മിൻകും അഹദുൻ അലാ ദീനി ഇബ്രാഹിം ഗൈരി,
ഇബ്രാഹിം നബി അലൈഹി നിങ്ങൾ ആരും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാതയിലല്ല, നിങ്ങളെല്ലാം അതിൽ നിന്നും വ്യതിചലിച്ച ആളുകളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ പിൻപറ്റൂ. ഞാൻ അദ്ദേഹത്തിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യഥാർത്ഥത്തിലുള്ള പാതയിലാണ് ഞാൻ നിലകൊള്ളുന്നത്. അവരെ അദ്ദേഹം ക്ഷണിക്കുമായിരുന്നു, എന്നാൽ അദ്ദേഹം പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നി ലവ് അലമു അഹബ്ബൽ വുജൂഹി ഇലൈക അബത്തുക ബിഹി. അദ്ദേഹം പറയാണ്, അതായത് ഓ അല്ലാ, എനിക്ക് നിനക്ക് ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഒരു ആരാധിക്കുന്ന നിന്നെ ആരാധിക്കപ്പെടുന്ന രീതി എനിക്ക് അറിയുമായിരുന്നെങ്കിൽ ഞാൻ ആ രൂപത്തിൽ നിന്നെ ആരാധിക്കുമായിരുന്നു. അതെനിക്ക് അറിയില്ല, അതായത് നിന്നെ ഏത് രൂപത്തിലാണ് ആരാധിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല, അന്ധകാരത്തിലാണ്. അതുകൊണ്ട് വലാക്കിന്നീല അലം, ഓ അല്ലാ, എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ അറിയുന്ന രൂപത്തിലെല്ലാം ആരാധിക്കുന്നത്. എന്നാൽ അതിനുശേഷം സുമ്മ യസ്ജുദ്, അദ്ദേഹം അതിനുശേഷം സുജൂദിലേക്ക് വീഴും എന്നുള്ളതാണ്. സുബ്ഹാന, എത്ര നല്ല മനുഷ്യൻ! അപ്പൊ അറിയുന്ന രൂപത്തിൽ ആ മില്ലത്തിൽ അടിയുറച്ചിരുന്ന വ്യക്തിയാണ്. അക്കാലഘട്ടത്ത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു, അതായത് അക്കാലഘട്ടത്ത് ജനിച്ചു വീഴുന്ന പെൺകുട്ടികളെ അവർ അന്യായമായിട്ട് കുഴിച്ചു മൂടി. അപ്പൊ ഇത്തരം ആളുകൾ, അതായത് കുഴിച്ചു മൂടുന്ന ഏതെങ്കിലും ഒരു ഗോത്രത്തിൽ പെൺകുട്ടി ജനിച്ചാൽ ഈ സയ്ദ് ഇബ്നു അംറു ഇബ്നു നുഫൈൽ ആ ഗോത്രത്തെ സമീപിച്ച് അത് തടയുമായിരുന്നത്രേ. അതായത് നിങ്ങൾ കുടിച്ചിടല്ലേ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് തരും എന്ന് പറഞ്ഞ അക്കാലഘട്ടത്ത് അവിടെ ഉണ്ടായിരുന്ന വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്നും പെൺകുട്ടികളെ ശേഖരിച്ച് അദ്ദേഹം അവരെ സംരക്ഷിക്കുമായിരുന്നു. വക്കാന യുഹ്യി അൽ മൗഊദ്, അദ്ദേഹം പെൺകുട്ടികളെ, നിരവധി കുട്ടികളെ അദ്ദേഹം സ്വയം സംരക്ഷിച്ചു എന്നുള്ളത്. എത്ര നല്ല മനുഷ്യനാണ്! അതേപോലെ തന്നെ അവരറുക്ക, അള്ളാഹുവിന്റെ പേരിലല്ലാതെ അവര് അറുക്കുന്ന ഭക്ഷണം എല്ലാം അദ്ദേഹം നിരസിച്ച് ഒരു ചിർക്കിലും അദ്ദേഹം പങ്കുകൊള്ളാതെ ആ കാലഘട്ടത്ത് ആ ഇരുട്ടിൽ വെളിച്ചവുമായിട്ട് ജീവിച്ച വ്യക്തിയാണ് സയ്ദ് ഇബ്നു അംറു ഇബ്നു നുഫൈൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാവായിരിക്കുന്ന സന്ദർഭത്തിൽ, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നതിന്റെ എല്ലാം മുമ്പ് യുവാവായിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ ഒരിക്കൽ അദ്ദേഹത്തെ കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, എനിക്ക് കണ്ട സന്ദർഭത്തിൽ, അദ്ദേഹത്തിന്റെ ആ സംസാരം കേട്ട സന്ദർഭത്തിൽ വല്ലാത്തൊരു ആകർഷണം തോന്നി. കാരണം തീർച്ചയാണ്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ്. ശുദ്ധ മനസ്സിന്റെ ആ ഫിത്രയുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് വല്ലാത്ത ആകർഷണം തോന്നി അവസാനം. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് നുബുവത്ത് ലഭിക്കുന്നതിന്റെ ഏകദേശം ഒരു 5 വർഷം മുമ്പ് ആ സയ്ദ് ഇബ്നു അംറു ഇബ്നു നുഫൈൽ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടു, അദ്ദേഹം അതിന് കാലങ്ങൾക്ക് ശേഷം ആ പിതാവിനെ കുറിച്ച് അന്വേഷിച്ച അദ്ദേഹത്തിന്റെ മകൻ സയ്ദ് ഇബ്നു അംറു ഇബ്നു നുഫൈൽ നബി സല്ലല്ലാഹു അലൈഹി അടുത്തേക്ക് ഒരിക്കലും വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, എന്താണ് എന്റെ ഉപ്പാന്റെ അവസ്ഥ? അതായത് മരണാന്തര ജീവിതത്തിൽ എങ്ങനെയായിരിക്കും എന്റെ പിതാവ്? നിങ്ങൾക്കറിയാമല്ലോ എന്റെ ഉപ്പാനെ സംബന്ധിച്ച്. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, യുഹ്ഷറു ദാക ഉമ്മതൻ വഹദ. അദ്ദേഹം മരണാന്തര ജീവിതത്തിൽ ഒരു ഉമ്മത്തായിട്ട് ഉയർത്തെഴുന്നേൽക്കപ്പെടും എന്നുള്ള ബൈനി വ ബൈന ഐസബിനും മറിയം, എനിക്കും ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കിടയിൽ ഒരു ഉമ്മത്തായിട്ട് അദ്ദേഹം പുനർജനിക്കും. കാരണം അദ്ദേഹം ഒറ്റയാൾ പോരാട്ടമാണ് അവിടെ നടത്തിയത്. ഒരു സമൂഹം മുഴുവൻ നിർവഹിക്കേണ്ട ദൗത്യം ഒരാൾ ഏറ്റെടുത്ത് അദ്ദേഹം നടത്തിയത് കൊണ്ട് തന്നെ എനിക്കും ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കിടയിലുള്ള ഒരു ഉമ്മത്തായിട്ട് അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതാല ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആൻ കാന ഉമ്മത്തൻ എന്ന് ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ മറ്റൊരു സ്വയായിട്ടുള്ള ഹദീസിലും ഇസ്രാ മീറാജിന്റെ ശേഷം ഇതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മകൻ സയ്ദ് ഇബ്നു അംറു ഇബ്നു നുഫൈലിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ച സന്ദർഭത്തിൽ നിന്റെ പിതാവ് സയ്ദ് ഇബ്നു അംറു ഇബ്നു നുഫൈലിനെ ഞാൻ അവിടെ കണ്ടു. നിന്റെ പിതാവിനെ, എന്റെ ഉപ്പാനെ ഞാൻ അവിടെ കണ്ടു. ദഖൽതുൽ ജന്നത ഫറഅയ്തു അംറു ഇബ്നു സയ്ദ് ഇബ്നു നുഫൈൽ ദൗഹതൈൻ. അദ്ദേഹത്തിന് സ്വർഗത്തിൽ വലിയ രണ്ട് ദൗഹ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ പടുകൂറ്റൻ വൃക്ഷമാണ്. ഷജറ എന്ന് വെച്ചാൽ വൃക്ഷം, സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പദം. ദൗഹ എന്ന് വെച്ചാൽ പടുകൂറ്റൻ വൃക്ഷം. അപ്പൊ പടുകൂറ്റൻ വൃക്ഷങ്ങളുള്ള വലിയൊരു തോട്ടം അദ്ദേഹത്തിന് വേണ്ടി സ്വർഗത്തിൽ നൽകപ്പെട്ടു, രണ്ട് തോട്ടങ്ങൾ നൽകപ്പെട്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകനെ വിളിച്ചുകൊണ്ട് പറയാൻ, അതായത് അംറു ഇബ്നു സയ്ദ് ഇബ്നു നുഫൈൽ അദ്ദേഹത്തിന്റെ മകൻ, സയ്ദ് ഇബ്നു അംറു ഇബ്നു നുഫൈൽ അദ്ദേഹം മറ്റൊരു കാരണത്താൽ പ്രസിദ്ധനാണ്, പല ആളുകൾക്കും അറിയില്ല. ഈ സയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളുണ്ട്, അശ്ര മുബശ്ശിരീൻ. ആ അശ്ര മുബശ്ശിരീനിൽ പെട്ട പല ആളുകളെയും നമുക്കറിയാം, പക്ഷെ അധികം ആളുകൾക്ക് അറിയാത്തൊരു വ്യക്തിയാണ് സയ്ദ് ഇബ്നു അംറു ഇബ്നു നുഫൈൽ, അതായത് ഈ പറയപ്പെട്ട വ്യക്തിയുടെ മകനായ സയ്ദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അതിൽ കടന്നു വരുന്ന 10-ാമത്തെ വ്യക്തിയാണ്. സുബ്ഹാനഹു ചിന്തിച്ചു, ആ പിതാവിന്റെ പുണ്യം, അതായത് അദ്ദേഹത്തിന്റെ മകൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടൊരു വ്യക്തി കൂടിയാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് 3-ാമതായിട്ട് കടന്നു വരുന്ന വ്യക്തി. ഈ ഒരു ഗണത്തിൽ അവസാനമായിട്ട് 4-ാമതായിട്ട് കടന്നു വരുന്ന ഹനഫാകളുടെ കൂട്ടത്തിൽ കടന്നു വരുന്ന മറ്റൊരു വ്യക്തിയാണ് ലബീദ് ബിൻ റബീഅ. ലബീദ് നമുക്കറിയാം പ്രസിദ്ധനായിട്ടുള്ള കവി, അറേബ്യൻ ജാഹിലിയ കാലഘട്ടത്ത് അതിമനോഹരായിട്ടുള്ള കവിതകൾ, അദ്ദേഹത്തിന്റെ കവിതകൾ പല സന്ദർഭത്തിലും കഅബാലയത്തിന് മുകളിൽ അവിടെ കെട്ടിത്തൂക്കി മുഅല്ലഖാത്ത് കവിതകളിൽ ലബീദിന്റെ കവിതകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് സ്വഹീഹ് ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ദഖു കലിമത്തിൻ ഖാലഹ ശാഇർ കലിമത്തു ലബീദ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതായത് കവികൾക്കിടയിൽ ഏറ്റവും വലിയ സത്യം വിളിച്ചു പറഞ്ഞ കവി അത് ലബീദാണ്.
നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ലബീദ് പറഞ്ഞ വാക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ഉദ്ധരിക്കണം. ഈ പദം നമ്മൾ പല സന്ദർഭത്തിൽ ഇസ്ലാമിക പ്രഭാഷണ വേദികളിലെല്ലാം പല സന്ദർഭത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള വരികൾ, അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹു ബാത്തിൽ, അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹു ബാത്തിൽ, അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാത്തതെല്ലാം ബാത്തിലാണ്. അതാണ് ലബീദ് കുറിച്ചിട്ട വരികൾ. അള്ളാഹു അല്ലാത്തതെല്ലാം ബാത്തില. ബാത്തിലെന്ന് വെച്ചാൽ അത് സത്യത്തിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ സത്യമല്ലാത്തത് എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ ഉപയോഗിക്കുന്നത്. അത് അറബി ഭാഷയുടെ, അതായത് ബാത്തിൽ എന്നുള്ള പദം അവിടെ ഉപയോഗിക്കുന്നത് നിലനിൽപ്പില്ലാത്തത്, ഡിസ്പോസിബിൾ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാത്തതെല്ലാം നിലനിൽപ്പില്ലാത്തതാണ്. അതുകൊണ്ട് അള്ളാഹിന്റെ പിറകെ പോയിക്കോൾ, അതാണ് അദ്ദേഹം ആ കവിതയിൽ കുറിച്ചിട്ടത്. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ സമാനമായിട്ട് സൂറത്ത് റഹ്മാനിൽ കുല്ലുമൻ അലൈഹാ ഫാൻ വയബഖാ വജ്ഹു റബ്ബികദുൽ ജലാലി വലിക്രാം, എല്ലാം നശിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രം അവശേഷിക്കും. അപ്പൊ നമ്മൾ പിറകെ പോകുന്ന ഏതൊരു വസ്തുവാകട്ടെ, അത് മനുഷ്യരാകട്ടെ വസ്തുക്കളാകട്ടെ, എല്ലാം ഒരു സന്ദർഭത്തിൽ നമ്മൾ തന്നെ നശിക്കും. പക്ഷേ എന്നെന്നും നിലനിൽക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അദ്ദേഹം അതാണ് കവിതയിൽ കുറിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ലബീദ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അവസാനം ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പൊ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് കവിത രചിച്ചിട്ടില്ല. പല ആളുകളും ചോദിച്ചു, അദ്ദേഹം പറഞ്ഞത് പരിശുദ്ധ ഖുർആന്റെ മുമ്പിൽ എങ്ങനെയാണ് ഞാനൊരു കവിത രചിക്കുക, അതേ രൂപത്തിലുള്ള ഇതെല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കും. അതാണ് ആ കാലഘട്ടത്ത്, അതായത് ജാഹിലിയ കാലഘട്ടത്ത് അറേബ്യയിൽ അണയാതെ കത്തിയ ചില നാളങ്ങൾ, തീനാളങ്ങൾ, ജാഹിലിയ കാലഘട്ടത്തുണ്ടായിരുന്ന ഹുനഫ എന്നറിയപ്പെടുന്ന ചില വിഭാഗം. ഇത് മാത്രമല്ല, അതല്ലാത്ത നിരവധി ആളുകളെ പണ്ഡിതന്മാരെ എണ്ണിയിട്ടുണ്ട്. എത്രത്തോളം വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവിനായിരുന്ന അബ്ദുൽ മുത്തലിബും ഹുനഫയിൽ കടന്നു വരുന്ന ആളുകളാണെന്ന് ചില ആളുകൾ, ചില പണ്ഡിതന്മാരെ അഭിപ്രായപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. ഇൻഷാല്ലാ അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന സന്ദർഭത്തിൽ അവിടെ നമുക്ക് അത് ചില കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് അറേബ്യയിലുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജാഹിലിയത്ത്. അതിൽ ചില ആളുകൾ ആ ജാഹിലിയത്തിനിടയിലും സത്യം അടിയുറച്ച് വിശ്വസിച്ച് മുന്നിൽ നിലനിന്നിരുന്നു എന്നുള്ള, അതാണ് അറേബ്യയുടെ അവസ്ഥ. അറേബ്യയുടെ പുറത്തേക്ക് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ, അറേബ്യയുടെ പുറത്ത് അക്കാലഘട്ടത്തെ ഏറ്റവും വലിയ രണ്ട് സാമ്രാജ്യമായിട്ട് നിലനിന്നിരുന്ന നമുക്കറിയാം റോമും പേർഷ്യയാണ്. ആ റോമിന്റെയും പേർഷ്യയുടെയും മതം തന്നെയാണ് ചുറ്റിലുള്ള പ്രദേശങ്ങളെല്ലാം, അല്ലെങ്കിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തുള്ള പ്രദേശങ്ങളെല്ലാം സ്വീകരിച്ചത് അല്ലെങ്കിൽ പിന്തുടർന്നത്. റോമിന്റെ മതം ക്രിസ്തു മതമായിരുന്നു, അതേപോലെ തന്നെ പേർഷ്യക്കാർ മജൂസികളായിരുന്നു. അപ്പൊ റോമിൽ നമുക്കറിയാം ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ അവർ വധിച്ചതിന് ശേഷം, വധിച്ചു എന്ന് അവർ വിശ്വസിക്കുന്നു, നമ്മളേതായാലും അത് അംഗീകരിക്കുന്നില്ല. അപ്പൊ അവര് യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയതിനു ശേഷം ക്രിസ്തുമത വിശ്വാസികൾ പലതായിട്ട് പിരിഞ്ഞു. ഇതെല്ലാം നമ്മൾ നേരത്തെ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ സൂചിപ്പിച്ചതാണ്. എങ്കിലും ഓടിച്ചു പോവാൻ, ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടതിന് ശേഷം, അതായത് അവരുടെ വിശ്വാസ പ്രകാരമാണ് സംസാരിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ചുള്ള ചർച്ചയായിരുന്നു ആദ്യത്തെ ഒരു ഏകദേശം 300-400 വർഷത്തിലുടനീളം ആ വിഷയത്തിലുള്ള ചർച്ചയാണ് ക്രൈസ്തവ ലോകത്ത് നമ്മൾ റോമിൽ നമ്മൾ കണ്ടത്. അതായത് യേശുവിന്റെ ആ വ്യക്തിത്വത്തെ സംബന്ധിച്ച് ചില ആൾ നിരവധി അഭിപ്രായങ്ങളും സിദ്ധാന്തങ്ങളും അവിടെ രൂപപ്പെടാൻ, ചില ആളുകൾ യേശു ക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞു, ചില ആളുകൾ ദൈവപുത്രനാണെന്ന് പറഞ്ഞു, ചില ആളുകൾ രണ്ടും കൂടെയാണെന്ന് പറഞ്ഞു, ചില ആളുകൾ ദൈവദൂതനാണ്, അതായത് യഥാർത്ഥത്തിൽ നമ്മളുമായിട്ട് യോജിക്കുന്ന വിശ്വാസം അടിയുറച്ച് വിശ്വസിച്ച ആളുകൾ, അതേപോലെ തന്നെ പൗലോസിന്റെ നിരവധി വാദങ്ങൾ. ഇതിനിടയിലാണ് നമുക്കറിയാം ഇടയിൽ സംഭവിക്കുന്ന ഒരു വലിയ ടേണിംഗ് പോയിന്റാണ് അവിടെ റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കാൻ, അതായത് അതുവരെ ക്രൈസ്തവർ അവിടെ പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗമായിരുന്നു. പക്ഷേ അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചതോടുകൂടെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ക്രൈസ്തവരുടെ, അതായത് വ്യത്യസ്ത അഭിപ്രായങ്ങളെല്ലാം അദ്ദേഹം ഏകീകരിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അങ്ങനെ എ ഡി 325 നടന്ന നൈസീൻ ക്രീഡ്, അതിൽ അദ്ദേഹം ഇതേ രൂപത്തിൽ വ്യത്യസ്ത വിശ്വാസങ്ങളെയെല്ലാം അദ്ദേഹം എല്ലാം ഒന്നിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയാണ്. അതായത് പോളിൻ ക്രിസ്ത്യാനിറ്റി, ക്രിസ്തുമതം, അതായത് പൗലോസ് മുന്നോട്ട് വെച്ച ആ ക്രിസ്തുമതത്തെയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാഗനിസ്, അദ്ദേഹത്തിന്റെ റോമൻ മിത്രമതത്തെയെല്ലാം ചേർത്തിണക്കിക്കൊണ്ട് അദ്ദേഹം ക്രിസ്തുമതത്തിന്റെ പുതിയൊരു വെർഷൻ അദ്ദേഹം ഉണ്ടാക്കുകയാണ്. ബാക്കിയുള്ളതെല്ലാം തെറ്റാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ആ ബാക്കിയുള്ള വിശ്വാസത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആ ക്രിസ്തുമതത്തിന്റെ വെർഷൻ, അതിലല്ലാതെ വിശ്വസിക്കുന്ന ആളുകളെ മുഴുവൻ അദ്ദേഹം നാടുകടത്തുകയും ചെയ്തു. നാടുകടത്തിയ ആളുകൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തായിട്ട് അവിടെ വ്യാപിച്ച ചില ആളുകൾ പേർഷ്യയിലേക്കും, അതേപോലെ തന്നെ ചില ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തേക്ക് അവർ നാടുകടത്തപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ആ നാടുകടത്തപ്പെട്ടതിൽ തീർച്ചയായിട്ടും യഥാർത്ഥത്തിലുള്ള ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ വിശ്വാസം അടിയുറച്ച് വിശ്വസിക്കുന്ന ചില വിഭാഗങ്ങളുണ്ടായിരുന്നു. അതിന് ഏറ്റവും നല്ല തെളിവാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണവുമായിട്ട് ബന്ധപ്പെട്ട അതിമനോഹരമായിട്ടുള്ള സംഭവം. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നിരവധി ഇതേ രൂപത്തിൽ, അതായത് യഥാർത്ഥ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അധ്യാപനങ്ങൾ പ്രബോധനം ചെയ്ത നിരവധി ഗുരുനാഥന്മാരിൽ അദ്ദേഹം എത്തിച്ചേരുന്നുണ്ട്.
അവരോരോരുത്തർ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഈ ഒരു വിശ്വാസം നിലകൊള്ളുന്ന അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരല്പം ആളുകൾ മാത്രമേ ഇന്നത്തെ ലോകത്തുള്ളൂ എന്ന് അദ്ദേഹത്തോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അവസാനത്തെ അധ്യാപനിൽ നിന്നും അവസാനമായിട്ട് അദ്ദേഹം സന്ദർശിച്ച വ്യക്തിയിൽ നിന്ന് അദ്ദേഹം പ്രവാചകൻ വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ചുള്ള നിരവധി തെളിവുകൾ, നിരവധി സൂചനകൾ വരെ അദ്ദേഹം നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇൻഷാല്ലാ, ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ഭാഗം, അതായത് സീറ നമ്മൾ അടുത്ത ആഴ്ച സീറക്ക് പകരം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ അതിമനോഹരമായിട്ടുള്ള യാത്രയുടെ ആ ഒരു സംഭവമായിരിക്കും ഞാൻ അടുത്ത ആഴ്ച ഇൻഷാല്ലാ സംസാരിക്കും. കാരണം അത് ഇതുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്ന ആളുകളെല്ലാം അടുത്ത ആഴ്ച സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൽ ഇസ്ലാമിലേക്ക് എത്തിയ കഥ, ആ കഥയിൽ കൃത്യമായിട്ട് എന്താണ് ക്രിസ്തു മതത്തിന് സംഭവിച്ചതെന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ ആ ഒരു കഥയിലൂടെ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് അടുത്ത ആഴ്ച സംസാരിക്കുന്നതാണ് ഇൻഷാല്ലാ. അതേപോലെ തന്നെ ഹിറാക്ലിയസുമായിട്ട് ബന്ധപ്പെട്ട ഹിറക്കൽ ചക്രവർത്തിയുടെ കഥ സൊഹീൽ ബുഖാരിയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്ന ആ സുദീർഘമായിട്ടുള്ള ഹദീസ്, അതിൽ നമുക്കറിയാം ഈ ഹിറക്കൽ ചക്രവർത്തി അദ്ദേഹം കേവലം ഒരു ചക്രവർത്തി മാത്രമാണ്, അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിൽ അത്യധികം അറിവുള്ള വ്യക്തി കൂടെയാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കത്ത് എഴുതി, അസ്ലിം തസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ പ്രസിദ്ധമായിട്ടുള്ള കത്ത്, ഉത്തിക്കല്ലാഹു അജ്റക മറത്തൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതായത് അദ്ദേഹത്തോട് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി കൽപ്പിച്ചുകൊണ്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതി. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്ത് ലഭിച്ച സന്ദർഭത്തിൽ അദ്ദേഹം മക്കയിലുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന അവസാനം അബൂ സുഫിയാനും സംഘവും ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നു, ജെറൂസലേമിലുണ്ടായിരുന്നു, അവരെ ഷാമിലുണ്ടായിരുന്നു, അവരെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുകയാണ്. കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ച് ചോദ്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം അതെല്ലാം നമ്മൾ പിന്നീട് പറയും, ഞാൻ സൂചിപ്പിച്ചു പോവാണ്. നിരവധി ചോദ്യങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം അബൂ സുഫിയാൻ സത്യസന്ധമായിട്ട് നൽകിയ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വഖദ് കുൻതു അലമു അന്നഹു ഖാരിജുൻ, എനിക്കറിയായിരുന്നു ഇതേ രൂപത്തിൽ ഒരു പ്രവാചകൻ വരാനുണ്ടെന്ന്. ലം അക്കുൻ അലുന്നു അന്നഹു മിൻകും, സുബ്ഹാനല്ലാഹ്, അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, വരാനുണ്ടെന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ അദ്ദേഹം അറബികൾക്കിടയിൽ നിന്നാകുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഹിറക്കൽ ചക്രവർത്തി പറയാൻ, എന്നിട്ട് അദ്ദേഹം അത് വെരിഫൈ ചെയ്യാൻ, അദ്ദേഹം അത് ശരിയാണെന്ന് പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹത്തെക്കാൾ വിവരമുള്ള ഒരു ബിഷപ്പിന് അദ്ദേഹം കത്തെഴുതുന്നുണ്ട്. ആ ബിഷപ്പും അദ്ദേഹത്തിന് മറുപടി നൽകിയത് നമ്മൾ പറയപ്പെട്ട ആ തെളിവുകളെല്ലാം അദ്ദേഹത്തിൽ യോജിക്കുന്നുണ്ട്. അത് ഈ പറയപ്പെട്ട വ്യക്തി തന്നെയാണ് വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. സുബാനത്, അപ്പോൾ മറ്റുള്ള അതായത് മെയിൻ സ്ട്രീം ക്രിസ്ത്യാനിറ്റി അവിടെ പ്രചരിക്കപ്പെട്ട അതല്ലെങ്കിൽ റോമിൽ അവർ മുന്നോട്ട് വെച്ച ആ ക്രിസ്ത്യാനിറ്റി അല്ലാത്ത നിരവധി യഥാർത്ഥത്തിലുള്ള യേശുവിന്റെ അധ്യാപനത്തിലും അടിയുറച്ച് ജീവിക്കുന്ന ന്യൂനപക്ഷം ആളുകൾ പല സ്ഥലത്തുണ്ടായിരുന്നു. മറ്റുള്ള ആളുകൾക്കറിയാത്ത പലതും, പല സുവിശേഷങ്ങളും പലതും അവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചാണ് അവർ പരിശോധിച്ചത്. അപ്രകാരമാണ് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്കെല്ലാം എത്തിച്ചേർന്നതും. സുബ്ഹാനല്ലാഹ്, ആ രൂപത്തിലായിരുന്നു മൊത്തത്തിലുള്ള ചിത്രം. അറേബ്യക്ക് അകത്ത് ഈ രൂപത്തിലുള്ള ജാഹിലിയത്ത്, അറേബ്യയുടെ പുറത്തും ഇതേ രൂപത്തിൽ യഥാർത്ഥത്തിലുള്ള ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അധ്യാപനങ്ങൾ മുഴുവൻ മാറ്റിമറിക്കപ്പെട്ട രൂപത്തിലായിരുന്നു. ഈ രൂപത്തിലുള്ള ഒരു അവസ്ഥയിലായിരിക്കുന്ന സന്ദർഭത്തിലാണ്, അതായത് ലോകത്തുടനീളം മൊത്തമായിട്ട് ഈ രൂപത്തിലുള്ള ഒരു അന്ധകാരം പടർന്നു പിടിച്ച സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു അവസാനമായിട്ട് ഈ ഒരു ഹദീസ് കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഹദീസിൽ, ആ ഹദീസിൽ നമ്മൾ പറയപ്പെട്ടതിന്റെ ആ മൊത്തത്തിലുള്ള കൺക്ലൂഷനായിട്ട് ഈ ഹദീസിനെടുക്കാൻ സാധിക്കും. ആ ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, ഇന്നല്ലാഹു തആല നളറ ഇലൽ അഹ്ലിൽ അർള്, അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലേക്കൊന്ന് നോക്കി, അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലേക്കൊന്ന് നോക്കിയ സന്ദർഭത്തിൽ ഫമഖതഹും അറബഹും വഅജമഹും, അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം പുറത്തു അറബികളുടെയും അതേപോലെ തന്നെ അറബികളല്ലാത്ത അജമികളായിട്ടുള്ള, അതായത് പുറത്തുള്ള അറബികളും അറബികളല്ലാത്ത ആളുകളുടെയും അവസ്ഥ കണ്ട സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഫമഖതഹും, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അങ്ങേയറ്റം അത് വെറുപ്പ് തോന്നി, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം പുറത്തു, കാരണം അത്രയേറെ അധാർമികതയും ശിർക്കും ലോകത്തുടനീളം വ്യാപിച്ചിരിക്കുന്ന ആ സന്ദർഭം അതായത് അത്രയേറെ അന്ധകാരമായിരുന്നു ലോകത്തുടനീളം പടർന്നിരുന്നത്. പക്ഷേ ആ സന്ദർഭത്തിൽ സത്യത്തിൽ അടിയുറച്ച് നിന്ന ഒരല്പം ആളുകൾ മാത്രമാണ് ഭൂമിയിൽ ഉണ്ടായിരുന്നത്. ഹദീസിന്റെ അവസാനം ഇല്ലാ ബഖയാ മിൻ അഹ്ലിൽ കിതാബ്, ഒരല്പം വേദക്കാരിൽപ്പെട്ട ചില ആളുകൾ ഒഴികെ ബാക്കിയുള്ള ആളുകളോടെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ഫമഖതഹും. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു, ആ ഹുനഫാകൾ അതേപോലെ തന്നെ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ യാത്രയിലെല്ലാം കാണുന്ന യഥാർത്ഥത്തിലുള്ള ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അധ്യാപനത്തിൽ അടിയുറച്ച ചില ആളുകൾ, അവർ മാത്രമാണ് സത്യത്തിൽ നിലകൊണ്ട ആളുകൾ. ബാക്കിയുള്ള ലോകത്തുടനീളം അന്ധകാരം പടർന്ന ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെളിച്ചമായിക്കൊണ്ട് അയക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അന്ധകാരം
തുടച്ചു നീക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല അറബികൾക്കും അജമികൾക്കും വേണ്ടി ലോകത്തിന് മുഴുവനായിട്ട് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ സിറാജൻ മുനീറ എന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു അന്ധകാരത്തിന് അന്ധകാരം തുടച്ചു നീക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനാകുന്ന നൂറുമായിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വതാല ഭൂമിയിലേക്ക് അയക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് അന്ധകാരവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ജാഹിലിയത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇൻഷാല്ല അടുത്ത ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശാവലി, അത് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, പ്രവാചകന് മുമ്പുള്ള പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ, അതെല്ലാം അടുത്ത ഭാഗത്ത് ഇൻഷാല്ല നമ്മൾ പരിശോധിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതാല യഥാർത്ഥത്തിലുള്ള ആ വിശ്വാസം അടിയുറച്ച് നിൽക്കാനും അതേപോലെ തന്നെ പ്രവാചകന്റെയും ആ സ്വഹാബത്തിന്റെയും എല്ലാം ശരീരം പിന്തുടർന്ന് അവരോടൊപ്പം നാളെ മരണാനന്തര ജീവിതത്തിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله.